ഇവിടെ ചാപ്പാട് കൊടുക്കുന്നത് കൊണ്ടല്ല, ഇവിടുത്തെ ഉറൂസിന് വേണ്ടി നോട്ടീസ് അടിച്ച് നാളുകീഴ് ഇവിടുത്തെ മിഠായി നിങ്ങളെ പറഞ്ഞു വിട്ട് പ്രചരണം നടത്തുന്നത് കൊണ്ടല്ല. പിന്നെയോ ഇവിടെ വന്ന് കലിവ് തുറക്കുമ്പോ കലിവിലാണാറുള്ള കഴിവാ മഹാനുഭാവർ ഉള്ളത് കൊണ്ടാണ് വീണ്ടും വീണ്ടും ഇവിടെ വരുന്നത്. ഒരു സമാധാനമാണ് ഇവിടെ ചെല്ലുമ്പോ, ഒരു സ്വസ്ഥതയാണ് ഇവിടെ ചെല്ലുമ്പോ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ മൂത്ത മകന് ഫിക്സ് രോഗം ബാധിച്ച് അവനെന്റെ വീടിന്റെ മുമ്പ് കിടന്ന് പിഴയുന്നത് കണ്ടിട്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെല്ലാം മടവൂരിലേക്ക് വന്നത്. നിങ്ങൾക്കറിയോ ആ മടവൂര് മക്കാരിന്റെ പെണ്ണ് പോണ്ട രോഗം ഞാൻ ഇറക്കി വെക്കുമ്പോ കൈവ് എന്ത് ചിന്തിച്ചതെന്നറിയോ? ഇതൊക്കല്ലാതെ തരുന്ന തിരിച്ചറിയാൻ തരുന്ന സമയങ്ങൾ തിരിച്ചറിയേണ്ടതുപോലെ തിരിച്ചറിയണം ചെറുപ്പക്കാരാ. അല്ലാതെ കണ്ട നാണയത്തുപ്പുകൾക്ക് വേണ്ടി അഭിനയിക്കുന്ന കള്ളി രാജാക്കന്മാരെ പാടിവെക്കാനുള്ള ചെറുപ്പക്കാരാ. അല്ലാത്ത സൂര്യനക്ക് ധീരന മാറി വിതറിക്കുന്നത് കണ്ട കണ്ട പരിസ രാജാക്കന്മാരെ ആസരം താങ്ങി ജീവിക്കാനുള്ള ചെറുപ്പക്കാരാ. ആര് സിനിമയിൽ അഭിനയിക്കട്ടെ, ആര് എന്ത് പേക്കോരം കെട്ടട്ടെ, എന്റെ കാര്യം നിന്റെ കരുത്തുറ്റ ഈമാനുള്ള ചെറുപ്പക്കാര് നിന്റെ ഈമാൻ ആടികളെയാ പാടില്ല, നീ തകർന്ന് പോകാൻ പാടില്ല, നീ പാശ്ചാത്യ ലോകത്തിന് ചവിട്ടിപ്പേക്കാനുള്ള ചരക്കങ്ങളായി അത് പ്രതിക്കാൻ പാടില്ല ചെറുപ്പക്കാര്. നിനക്ക് ഒരുപാട് ഒരുപാട് പാരമ്പര്യമുള്ളതാ, നിന്റെ മുമ്പിലൂടെ നടന്നു പോകരാരാ. ഇവിടെ 100 രൂപയ്ക്ക് 25-ാമത് ഉറൂസിന്റെ വാർഷികവുമായി ബന്ധപ്പെട്ട് ഒരു പുസ്തകം ഇവിടെ 100 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് പ്രിയപ്പെട്ട സംഘാടകരെ. ആ പുസ്തകമൊന്ന് മറിച്ചു നോക്കിയാൽ ഒന്നും പഠിക്കാൻ നിങ്ങൾക്ക് അതിനകത്ത് വേണ്ട, ഒന്നും നിങ്ങൾ അതിനെ തന്നെ പഠിക്കും വേണ്ട. പുസ്തകം മറിച്ചു നോക്കുമ്പോൾ അതിന്റെ അകത്ത് ആദ്യം ഒരു മുഖം കാണാം, ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്റെ മുഖം. നമുക്ക് ഒരുപാട് പ്രകാശവും ആൺകുട്ടികളും നമ്മുടെ മുമ്പിലൂടെ നടന്നുകൊണ്ടിട്ടുണ്ട്. പിന്നെ എന്തിനാ ഈ 7-ാം കുഞ്ഞുങ്ങളുടെ രൂപവും കോലവും ഈ സമുദായം കെട്ടുക? പെരുന്നാലസ്കാരത്തിന് പള്ളിയിൽ പോയ മുഴുവനും വെള്ളം വെള്ളമുണ്ടും കറുത്ത ഷർട്ടും. പെരുന്നാൾ നിസ്കാരത്തിന് പള്ളിയിൽ പോയ ചെറുപ്പക്കാർ 90% കേരളം മുഴുവനും. അതായത് എന്തുകൊണ്ടാ? ഇബ്ലീസിനറിയാം, കുറെ പ്രവാചകന്മാരും കുറെ ദീനീ പ്രബോധനം ഒക്കെ ആയിട്ട് യുവാക്കളൊക്കെ അള്ളാഹുവിന്റെ ദീനിലേക്ക് വന്നപ്പോ ഇബ്ലീസിന് വലിയ സങ്കടം തോന്നിയിട്ടുണ്ടാവും, സത്യമാണ്. അതുകൊണ്ട് പെരുന്നാളിലൂടെ നിങ്ങളെ മുഴുവനും അവൻ വിലക്കെടുത്തല്ലോ. അത് തിരിച്ചറിയാൻ മുസാഫഹത്ത് ചെയ്യുന്ന, സ്വതക്ക് ചെയ്യുന്ന, അതിന്റെ മജ്‌ലിസ് രൂപിച്ചുകൂടുന്ന, അതല്ലെങ്കിൽ മുസ്ലിങ്ങളാണെന്ന് പറയുന്ന യുവാക്കൾക്ക് കഴിയാതെ പോയത് ഒരു തീരാ നഷ്ടം തന്നെയാണ്. ഇന്ന് ഇന്ന് രാത്രി കരിച്ചു കളയണം. അതിനുവേണ്ടി വാങ്ങിയത്, അതിനുവേണ്ടി വാങ്ങിയത്. നാളെ ഇനി വാട്സപ്പിലിടുന്ന കറുത്ത കോട്ടെല്ലാം കരിക്കാൻ പറഞ്ഞു. തുരീക്കത്തിന്റെയൊക്കെ ചില വസ്ത്രങ്ങൾ കറുത്ത വസ്ത്രം മാത്രമേ ചിലർ ധരിക്കുള്ളൂ. അതല്ല ഞാൻ പറഞ്ഞു, ഈ സിനിമയുടെ ഫാഷൻ അനുകരിച്ചുകൊണ്ട് വാങ്ങിയ വസ്ത്രം മുഴുവനും കരിക്കുക, നമുക്കത് ആവശ്യമില്ല. അതിന്റെ രൂപത്തിൽ താടി വെട്ടി കോലം മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പുലരാ നിൽക്കരുത്. മരിച്ചുപോയാൽ അള്ളാഹുവിനോട് കണക്ക് പറയേണ്ടി വരും. ഇപ്പൊ തന്നെ ഇന്ന് തന്നെ ഇന്നത്തെ രാത്രി തന്നെ വെട്ടി അതിനെ സാദാ രൂപത്തിലാക്കിയിട്ട് ഞാൻ മുത്തുറസൂലിനെ അനുകരിക്കുന്നവനാണെന്ന് പറയാനുള്ള ധൈര്യം നിങ്ങൾ കാണിക്കുന്നത് വരെ നിങ്ങൾക്കും അള്ളാഹുവിനിടയിൽ ഒരുപാട് അകലമുണ്ടാകും, നിങ്ങൾക്കും മുത്തുനബിക്കുമിടയിൽ ഒരുപാട് പ്രതിബന്ധങ്ങൾ ഉണ്ടാകും. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ കാത്തിരക്ഷിക്കട്ടെ. വളരെ പ്രയാസത്തോടുകൂടിയാണ് എന്റെ യുവ സുഹൃത്തുക്കളോട് ഞാനിത് പറയുന്നത്. ഇവിടെ വെച്ച് പറയുമ്പോൾ തീരുമാനമെടുക്കുമ്പോൾ കുറച്ചുകൂടി പവർ ഉണ്ടാവും, കാരണം മഹാനുഭാവന്റെ മുമ്പിലാകുമ്പോ അൽഹംദുലില്ലാ വലിയ സന്തോഷമുണ്ട് മനസ്സിൽ. ഇവിടെ ഇരുന്ന് തീരുമാനമെടുക്കാനുള്ള സ്ഥലമാണിത്. കറാമത്തുകൾ ഇവിടുത്തെ പ്രാർത്ഥനയിലൂടെ ആ മഹാനുഭാവം നമുക്ക് കാണിച്ചു തരുമാറാകട്ടെ. ഈ വന്നിരിക്കുന്നവർ ആർക്കാണ് സങ്കടമില്ലാത്തവർ, ആർക്കാണ് നൊമ്പരമില്ലാത്തവർ? നമ്മൾ അള്ളാഹുവിലേക്ക് ലയിച്ചു ചേരാൻ തീരുമാനിക്കുക. ഭൗതിക ലോകത്തിന്റെ ഈ ന്യൂ ജനറേഷൻ ആഡംബരങ്ങളും അതിന്റെ സന്തോഷങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തെ തോൽപ്പിച്ചു കളയാൻ പറ്റില്ല എന്ന് നമ്മൾ തീരുമാനിക്കണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അതിന് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു പിന്നെ നമ്മുടെ ഉസ്താദുമാരുടെ കാലം, എന്റെ കാപ്പിൽ ഉമർ ഉസ്താദിന്റെ ഒക്കെ പ്രിയപ്പെട്ട സുഹൃത്ത് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന മൊയ്തീൻകുട്ടി മിസ്സുകാരുണ്ട്. എല്ലാ പ്രിയപ്പെട്ട ഉസ്താദുമാർക്കും പ്രായത്തിനവർക്കൊക്കെ അറിയുന്ന കുട്ടിയസം താരമിയൊക്കെ ചിലപ്പോൾ നല്ല പരിചയമുണ്ടാവും. ആ മൊയ്തീൻകുട്ടി മിസ്സുകാരെ ദറസ് നടത്തിക്കൊണ്ടിരിക്കുന്ന കാലം അദ്ദേഹത്തിന്റെ സ്മരണികയിൽ ഞാൻ വായിച്ചതാണ്. ദറസ് നടത്തിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ദറസിലേക്ക് നല്ല മുഖത്ത് പ്രകാശമുള്ള ഒരു മനുഷ്യൻ കടന്നു ചെന്നു അത്രേ. അപ്പോ
ഉസ്താദ് ഭക്ഷണം കഴിക്കാൻ പോവാണ്. അപ്പൊ ഇദ്ദേഹത്തെ കൂടി വിളിച്ച് ഭക്ഷണം വേണമെന്ന് വെച്ച് വേണമെന്ന് പറഞ്ഞ് കൊടുത്തു ഭക്ഷണം. ആ ഭക്ഷണം കഴിച്ചു. ആ ഭക്ഷണം കഴിച്ച് ഇറങ്ങിപ്പോയി. ഹൗദിന്റെ ഭാഗത്ത് പോയി കൈ കഴുകാമെന്ന് പറഞ്ഞു പോയി. ഒരു കുട്ടി ഉസ്താദ് ഭക്ഷണം കഴിച്ച് ഇറങ്ങി വന്ന് നോക്കുമ്പോ കൈ കഴുകാൻ പോയ മനുഷ്യനെ കാണാനില്ല. അത് എവിടെയൊക്കെ ചോദിച്ചു, ആ ഉസ്താദിനെ നിങ്ങൾ കണ്ടിരുന്നോ എന്ന് ചോദിച്ചു. കണ്ടില്ല, ആരും കണ്ടവരില്ല. പിന്നീട് കുറെ നാളുകൾക്ക് ശേഷം കാസർഗോഡ് ഒരു വലിയ പരിപാടിക്ക് മൊയ്തീൻകുട്ടി ഉസ്താദിനെ പ്രസംഗത്തിന് വേണ്ടി കൊണ്ടുപോയി. അദ്ദേഹം ചോദിച്ചു, ഉദ്ഘാടനമാരാണ്? ഉദ്ഘാടനം സി എം വലിയുള്ളയാണെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ, അദ്ദേഹത്തെ കാണാൻ വേണ്ടി കുറെ കാലം കൊണ്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് പോകുമ്പോ സി എം വലിയുള്ളയുമായി ബന്ധപ്പെട്ട് ഒരുമിച്ചൊരു വാഹനത്തിൽ അങ്ങോട്ട് വരാനുള്ളൊരു സൗകര്യം സംഘാടകർ നിങ്ങൾ ചെയ്തു തന്ന വലിയ ഉപകാരമായിരിക്കും. കാസർഗോഡ് വരെ ഒരുമിച്ച് യാത്ര ചെയ്യാമല്ലോ. അങ്ങനെ തീരുമാനിച്ചു. മൊയ്തീൻകുട്ടി ഉസ്താദ് ജീവിതത്തിൽ സി എം വലിയുള്ളായി കണ്ടിട്ടില്ല. ബഹുമാനപ്പെട്ട സി എം വലിയുള്ളായി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് മൊയ്തീൻകുട്ടി ഉസ്താദ് വരുമ്പോ ഇറങ്ങി വരികയാണ്. അൽഹംദുലില്ലാഹ്. അന്നത്തെ ചോറിന്റെ എത്ര രുചിയായിരുന്നു മൊയ്ലാരെ, നിങ്ങൾ തന്ന ആ ചോറിനും കറിയുടെ രുചിയുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാ. വല്ലാത്ത രുചി തന്നെയായിരുന്നു. നിങ്ങളാണ് ആ മനുഷ്യൻ എന്ന് പറഞ്ഞ് വാഹനത്തിലേക്ക് കയറുമ്പോ മൊയ്തീൻകുട്ടി ഉസ്താദ് അതിന്റെ ആ സ്മരണികയിൽ എഴുതുകയാണ്. അദ്ദേഹത്തിന്റെ സ്മരണികയിൽ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ എഴുതുകയാണ്, ഉസ്താദ് കാസർഗോഡ് വരെ കരഞ്ഞു അത്രേ. സി എം വലിയുള്ള പറഞ്ഞു അത്രേ, ഞാൻ ഒരുപാട് കാലത്തിന് ശേഷമാണ് ഒരു നുള്ളു ചോറ് നിങ്ങളുടെ കയ്യിൽ നിന്ന് കഴിച്ചത്. ഞാൻ കഴിച്ചിരുന്നതൊക്കെ ഉണക്ക ഇലയും പിന്നെ മരച്ചില്ലകളും ഒക്കെ ആയിരുന്നു അത്രേ. അപ്പോ അത് കഴിച്ചപ്പോൾ ഒന്ന് വല്ലാത്ത ടേസ്റ്റ് ആയിരുന്നു, വല്ലാത്ത രുചിയായിരുന്നു. നിങ്ങളൊരു മുതലിസായതുകൊണ്ട്, ഹലാലായ ഭക്ഷണമായതുകൊണ്ട് നിങ്ങളെ ഒരല്പം കഴിച്ചതാ എന്ന് പറഞ്ഞപ്പോ നമ്മൾ ചിന്തിക്കണം, ഒരുപാട് ത്യാഗം ചെയ്തിട്ടാണ് അവരൊക്കെ അങ്ങനെ കിടക്കുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെ അതിങ്ങനെ വെറുതെ ഒരു പട്ടമായിട്ട് അങ്ങനെ പെട്ടെന്ന് കിട്ടിയൊന്നുമില്ല. അള്ളാഹു ഊരിക്കി കാച്ചിയെടുത്തിട്ടാണ് എപ്പോഴെങ്കിലും ഇങ്ങനെ കിടത്ത. അത് ചെന്നിക്കുന്ന കാര്യങ്ങൾ തീരെ നിസ്സാരമായി പോകണ്ട, ഇച്ചിരി വലിയ ഗൗരവമുള്ള കാര്യങ്ങൾ ചോദിച്ചു. എല്ലാം ദുനിയാവിന് വേണ്ടിയാകാതെ, എല്ലാം ദുനിയാവിന് വേണ്ടിയാകാതെ നമ്മളെ കൂടി അള്ളാഹുവിന്റെ വലിപ്പമറിയുന്ന ആ വഴിയിലേക്കൊന്ന് കൊണ്ടുപോകണമെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അതുകൊണ്ടാണ് അന്ന് മുതലാണ് ബഹുമാനപ്പെട്ട മൊയ്തീൻകുട്ടി സാഹിബ് വിവാഹ ചെയ്തത്. അള്ളാഹുന്നേ ഞങ്ങൾക്കും നീ വഴി കാണിച്ചു തരണയല്ല, നിന്റെ അടുത്തേക്കെത്താനുള്ള വഴി കാണിച്ചു തരണയല്ല. നിങ്ങൾക്കറിയോ ബഹുമാനപ്പെട്ട ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹു അൻഹു എത്ര പരീക്ഷണമേറ്റ മഹാനാണ്, എത്ര പരീക്ഷണമേറ്റ മഹാനാണ്. അള്ളാഹു പടച്ചതമ്പുരാന്റെ വലിപ്പം മനസ്സിലായപ്പോ രാജവട്ടാരത്തിന്റെ സൗഭാഗ്യങ്ങളെ പുല്ലുപോലെ വലിച്ചെറിഞ്ഞുപോയ ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹു തആലാന്റെ ചരിത്രം നിങ്ങൾക്കറിയുമല്ലോ. അള്ളാഹുവേ, നാട് വിട്ടുപോയി, കൊട്ടാരം കളഞ്ഞുപോയി, രാജപദവിയും രാജാവിന്റെ കിരീടവും ചെങ്കോലും ഒക്കെ പുല്ലുപോലെ വലിച്ചെറിഞ്ഞിട്ടില്ലല്ലോ. തുടച്ചവനെ നിന്നെ കണ്ടെത്തണം തമ്പുരാന്, നിന്റെ വലിപ്പ മനസ്സിലാക്കണം. അല്ലാതെ ഇന്ന് പറഞ്ഞിട്ട് തടച്ചവനിലേക്ക് യാത്ര ചെയ്തു പോയി, പിന്നീട് മടങ്ങി വന്നപ്പോ ആർക്കും മനസ്സിലായില്ല ഇതാണ് ഇബ്രാഹിമിന് അധികമെന്ന് തിരിച്ചറിയാൻ പറ്റിയില്ല. ആർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പള്ളിയുടെ വരാന്തയിൽ പോയി കിടക്കുമ്പോ പള്ളിയുടെ മുറ്റിൽ വന്നിട്ട് വാതിലടയ്ക്കുമ്പോ കാലുകൊണ്ട് ചവിട്ടുമായിരുന്നുവത്രേ. എടോ മനുഷ്യ, ഇവിടെ ആർക്കും രാത്രി കിടക്കാൻ പാടില്ല, പുറത്തേക്ക് കിടക്കുക എന്ന് പറഞ്ഞ് കാലിൽ പിടിച്ച് പുറത്തേക്ക് വലിച്ചെറിയുമായിരുന്നു. ഒരിക്കലെന്റെ പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹു തആലാവിന്റെ ശരീരത്തിന് കലശലായ പനി പിടിച്ചപ്പോ, വല്ലാത്ത പനി പിടിച്ചപ്പോ പള്ളിയുടെ പുറം ഭാഗത്ത് കിടന്നിറങ്ങാ സമ്മതിക്കാൻ ിച്ചെറിഞ്ഞപ്പോ ഒത്തിക്കരഞ്ഞുകൊണ്ട് ഇടഞ്ഞിടഞ്ഞ് നടന്നു പോകുകയാണ്. നോക്കുന്ന മനോഹരമായ ഒരു തോട്ടം കാണുകയാണ്. ആ തോട്ടത്തിന്റെ മുമ്പിൽ ഒരു പാറയുടെ പുറത്ത് ഒരു പ്രിയപ്പെട്ട സഹോദരൻ ഇരിക്കുന്നുണ്ട്. നല്ല ദാടിയുള്ള ഈമാന്റെ പ്രകാശമുള്ള മുഖത്തിന്റെ ഉടമയാണ് ഇബ്രാഹിമിന് അധികം റബിയല്ലാ എന്നതിന് സന്തോഷമായി അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി സലാം പറഞ്ഞു. പക്ഷെ ആ സഹോദര സലാം അടക്കിയില്ല. സലാം അടക്കാത്തത് കൊണ്ട് വേദനയായി. എന്തേ ടക്കുന്നില്ല, മറുപടിയൊന്നും പറഞ്ഞില്ല, ഒരു മറുപടിയും പറഞ്ഞില്ല. ഊമയായിരിക്കും, സംസാരിക്കാൻ കഴിവില്ലാത്തവനായിരിക്കും. എന്നാലും സാരമില്ല, അവിടെ തന്നെ കുറെ നേരം ആ സഹോദരനോടൊപ്പം ആ പാറയുടെ ചോട്ടിൽ കിടക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹുവിന്റെ സുബഹിബാങ്കിന് മുമ്പുള്ള ഇബാദത്തും സൽക്കർമ്മങ്ങളൊക്കെ അവിടെ നടക്കുകയാ. സുബഹിബാങ്ക് മുടങ്ങിയപ്പോ ഈ പ്രിയപ്പെട്ട സഹോദരൻ വന്ന് പറയുകയാണ്, നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ട് തരണം കേട്ടോ.
നിങ്ങൾ ആരാ എനിക്കറിയില്ല, ഒരു മുസാഫറാ എനിക്കറിയാ, ഞാൻ ഈ തോട്ടത്തിന്റെ കാവൽക്കാരനാണ്, ഇതിന്റെ യജമാനോട് പറഞ്ഞിരിക്കുന്നത് ശുഭഹിതാവ് കേൾക്കുന്നത് വരെ ഒരാളോടും സംസാരിക്കാറ്, ഈ തോട്ടത്തിന്റെ കാര്യം നോക്കി നടപ്പിലാണ് നിന്റെ ഉത്തരവാദിത്വം എന്നാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നോട് സലാം പറയുമ്പോ വലൈക്കും സലാം എന്ന് ഞാൻ സലാം അടക്കിയാൽ എന്റെ യജമാനോട് ചെയ്യുന്ന നന്ദി കേടല്ലേ? അപ്പോ പിന്നെ ഞാൻ വാങ്ങുന്ന സംഭവത്തിന് ഹറാമിയത്തിൽ കലർന്നു വരില്ലേ? അതുകൊണ്ടാണ് സലാം നടക്കാത്തത്, അതുകൊണ്ടാണ് നിങ്ങളോട് ഞാനൊന്നും സംസാരിക്കാത്തത്. ഇബ്രാഹിമിനും ഒളിയല്ലാതെ അവന് സന്തോഷമായി. അദ്ദേഹം മുസാഫത്ത് ചെയ്ത് പൊന്നുമോനെ അല്ലാഹു എനിക്ക് സുഖം തരട്ടെ, നിന്റെ ഈമാനിന്റെ വലിപ്പം കണ്ടിട്ട് എനിക്ക് അസൂയ തോന്നുകയാണ്, ഇങ്ങനെയുള്ളവരുടെ ഈമാ ഇങ്ങനെയുള്ളവരുടെ പ്രാർത്ഥന അല്ലാതെ ഒരിക്കലും തട്ടിക്കളയുകയില്ല, നീ എന്ത് ചോദിച്ചാലും അല്ലാഹു നിനക്ക് തരാൻ സാധ്യതയുണ്ടല്ലോ. അത്രത്തോളം പടച്ചതമ്പുരാണ് കൽവിന്റെ കത്ത് സ്ഥാനം കൊടുത്തിട്ട് ജീവിക്കുന്ന നീ എന്ത് നിന്റെ പടച്ചവനോട് ചോദിച്ചാൽ അല്ലാഹു നിനക്ക് നടത്തിത്തരുമല്ലോ എന്ന് പറയുമ്പോ ഈ മനുഷ്യൻ പറയുന്നില്ല, ഒരു കാര്യം മാത്രം എന്റെ പടച്ചവനെനിക്ക് നടത്തി തന്നിട്ടില്ല, ഒരു കാര്യം മാത്രം എന്റെ പടച്ചവൻ വരാൻ എനിക്ക് നടത്തി തന്നിട്ടില്ല. ഇബ്രാഹിം അതിനുള്ള എല്ലാവരും ചോദിക്കുന്നുണ്ട്, നിന്റെ ഏതാവശ്യമാണ് അല്ലാഹു റബ്ബിൽ ഇസ്സത്ത് നടത്തി തരാത്തത്? ബഹുമാനപ്പെട്ട മനുഷ്യൻ പറയുകയാണ്, ഞാൻ എന്റെ പടച്ചവനോട് ഇബാദത്തെയും ഒരുപാട് എടുത്തവനാണ്, എന്റെ കൽവിന്റെ കത്തെന്റെ ഭാര്യയേക്കാൾ എന്റെ മക്കളെക്കാൾ ഈ ലോകത്തിലുള്ള സർവ്വജനക്കാൾ ഞാൻ എന്റെ പടച്ചവനാണ് സ്ഥാനം കൊടുക്കുക. അല്ലാഹു അക്ബറെന്ന് ആയിരം പ്രാവശ്യം പറയാത്ത ദിവസം എന്റെ നിഘണ്ടുകളില്ല. അല്ലാഹു അല്ലേ വലിയവർ, ഈ ലോകത്തെ പഠിച്ചവർ, ഈ പ്രപഞ്ചത്തെ പഠിച്ചവർ, ഈ ശക്തി സരാചരങ്ങളെ മുഴുവനും നിയന്ത്രിച്ച് നിർമ്മിച്ചുകൊണ്ട് നടക്കുന്ന ആ പഠിച്ചവനല്ലേ വലിയവർ, അതുകൊണ്ട് അവനെ പുറത്തേക്ക് എടുക്കൊന്നും പറയാനില്ല. പക്ഷെ അങ്ങനെയുള്ള പഠിച്ചതമ്പുരാനോട് ഞാൻ എന്ത് ചോദിച്ചാലും അല്ലാഹു റബ്ബിനിച്ചത്ത് നടത്തി തന്നിട്ടേ ഉള്ളൂ, ഒരു കാര്യം അല്ലാഹു എനിക്ക് നടത്തി തന്നിട്ടില്ല, ഒരു കാര്യം മാത്രം എന്റെ പടച്ചതമ്പുരാൻ എനിക്ക് നടത്തി തന്നിട്ടില്ല. അതെന്തെന്ന് ചോദിക്കുമ്പോ ഈ മനുഷ്യൻ പറയുകയാണ്, 20 വർഷം കൊണ്ട് ഞാൻ എന്റെ പടച്ചവനോട് ഒരേ ദുആ നടത്തിക്കൊണ്ടിരിക്കുന്നു, ആ ദുആ അല്ലാഹു ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. എന്ത് ദുആ, എന്താവശ്യമാണ് ചോദിക്കുമ്പോ ആ പ്രിയപ്പെട്ടവൻ പറയുകയാണ്, 20 വർഷം കൊണ്ട് ഞാൻ അല്ലാഹുവിനോട് ചോദിക്കുന്നതല്ലോ, രാജകൊട്ടാരവും കിരീടവും ചെങ്കോലും പദവിയും പ്രോടിയും പ്രതാപവും പണവും ഒക്കെ വലിച്ചെറിഞ്ഞുകൊണ്ട് നീയാണ് വലിയവനെന്ന് പറഞ്ഞ് നിന്റെ മുമ്പിലേക്ക് ഇറങ്ങിപ്പോയ ഒരു സൂഫിയായ മനുഷ്യനുണ്ടല്ലോ, ഒരു മഹാനായ വിലായത്തിന്റെ പദവിയിലെത്തിയ മഹാനുണ്ടല്ലോ, ഇബ്രാഹിമിന് അധികമെന്നാണ് ആ മഹാന്റെ പേര്. ആ മഹാന് എനിക്കൊന്ന് കാണിച്ചു തരുന്നുണ്ടല്ലോ, ഇതുവരെ എല്ലാം കൊണ്ട് യാതു ആചരിക്കുകയാണ്, ആദ്യ ആ മാത്രം എന്റെ പടച്ചവൻ ദുരാ സ്വീകരിച്ചിട്ടില്ല, 20 വെല്ലം കൊണ്ട് ഞാൻ എന്റെ പടച്ചവനോട് ദുരാ ചെയ്യുന്നത്, അല്ലാഹേ എനിക്ക് ഇബ്രാഹിമിനെ അദ്ദേഹമെന്ന മഹാനുഭാവനൊന്ന് കാണിച്ചു തരണമല്ലോ. ആ മഹാനുഭാവം നിന്നെ തിരിച്ചറിഞ്ഞവനാണ്, നിന്നെ മനസ്സിലാക്കിയവനാണ്, നിന്റെ വലിപ്പത്തിരപ്പ് തിരിച്ചറിഞ്ഞപ്പോ രാജവട്ടാരത്തെ പുഞ്ഞുപോലെ വലിച്ചെറിഞ്ഞിട്ടിറങ്ങിപ്പോയവനാണ്, അതുകൊണ്ട് ആ മഹാന് മരിക്കുന്നതിന് കണ്ട് എനിക്കൊന്ന് കാണിക്കണമല്ലോ. ഇത് പറയുമ്പോ ഇബ്രാഹിമിന് അധികം റവിയെല്ലാം എന്നതിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകയാണ്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഞാനാണ് ഇബ്രാഹിമിന് അധികം ഞാനാണ്, അല്ലാഹുവേ രണ്ട് കരം നീട്ടിയിട്ട് മുഹാനക്കാകുകയാണ്, പിന്നെ മുഹാനക്കാകഴിഞ്ഞ് ഇബ്രാഹിമിന് അധികം റവിയെല്ലാം എന്ന് കുലിച്ചു നോക്കുമ്പോ ജീവനില്ല, ആശിക്കിലേക്ക് കൽവി ചേർത്ത് വെച്ച് മനസ്സ് ചേർത്ത് വെച്ച് അല്ലാഹുവിലേക്ക് നീങ്ങിപ്പോയിരിക്കുകയാണ്. കൊടിച്ചോ എന്റെ കോഴിക്കോടിലെ ചെറുപ്പക്കാരാ ആഗ്രഹിച്ചോ എന്റെ പെണ്ണുകൾ മനസ്സ് വെച്ചോ, അവരൊക്കെ അള്ളാഹുവിന്റെ ലോകത്തേക്ക് അള്ളാന്റെ മാലാകമാരുമെന്ന് പറഞ്ഞ് കടന്നവരോ കടന്നവരോ, നിങ്ങൾ അള്ളാഹുവിനെ മനസ്സിലാക്കിയവരാ, അള്ളാഹുവിന്റെ വലിപ്പത്തെ തിരിച്ചറിഞ്ഞവരാ, അതുകൊണ്ട് അള്ളാഹുവിന്റെ ലോകത്തേക്ക് സ്വർഗത്തിലേക്ക് പൊരുത്തത്തിലേക്ക് തൃപ്തിയിലേക്ക് മടങ്ങി വരൂ എന്ന് പറഞ്ഞവരെ കൊണ്ടുപോകാൻ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട മാലാകമാർ ഈ ഭൗതിക ലോകത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു.
നമ്മളെ കൊണ്ട് പോകാനും ആളുകൾ വരണം. നമ്മളെ കൊണ്ട് നൂറ് ദിർഹം സദക്ക ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു ദിക്ര നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്ന് മുത്തറസൂൽ നബി മുഹമ്മദ് മുസ്തഫ. ബാക്കിയുള്ള സദസ്സിൽ ഇത് പറയുമ്പോ വിഷമാവും. കാരണം എന്താ, എല്ലായിടത്തും പിരിവുണ്ടാവുമല്ലോ. അപ്പൊ ബക്കറ്റ് കൊണ്ട് ചെല്ലുമ്പോ അവർ ആ ദിക്ര ചൊല്ലുള്ളൂ, പൈസ ഇടൂല. ഇവിടെ ധൈര്യമായിട്ട് പറയാം, നൂറ് ദിർഹം ഒരു ദിവസം നിങ്ങൾ സദക്ക ചെയ്യുന്നതിനേക്കാൾ, നൂറ് ദീനാർ എന്നാണ്, നൂറ് ദീനാർ ഒരു ദിവസം നിങ്ങൾ സദക്ക ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു ദിക്ർ. നിങ്ങളിൽ ഒരാൾ ആ ദിക്ർ പറഞ്ഞാൽ, നൂറ് പ്രാവശ്യം ആ ദിക്ർ പറഞ്ഞാൽ, നൂറ് ദീനാർ സദക്ക ചെയ്യുന്നതിനേക്കാളും അള്ളാഹുവിന് ഇഷ്ടം അതാണ്. ആ ഒരു ദിക്ർ നിങ്ങൾ പറയലാണ്. അബുദർദ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. എന്താണ് ദിക്ർ എന്നത്? ഇവിടെ പിരിവില്ലാത്തത് കൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാം. നിങ്ങളുടെ ആ ഇരിക്കുന്ന ഭാഗത്ത് പെട്ടി വെച്ചിട്ടുണ്ട്. എവിടെയാണ് പെട്ടി വെച്ചിരിക്കുന്നത്? ഒരു ചെറിയ പെട്ടി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അവിടെയുണ്ടോ? അവന്റെ മക്കാമ ഇവിടെ കിട്ടുന്നതിന്റെ ഒരു 35% പിന്നെന്താണ് വേണ്ടി ഉപയോഗിക്കുമെന്നാണ്. അബ്ദുസമദ് പൂക്കോട്ടൂരിന്റെ കൂടെ 20 ദിവസം സമയം ചെലവഴിക്കാൻ കഴിഞ്ഞു എന്നതാണ്. പൂക്കോട്ടൂർ എന്ന് പറഞ്ഞാൽ നല്ല പാഠവും കഴിവും ത്രാണിയും പക്വതയും ഉള്ളയാളാണ്. 20 ദിവസം അദ്ദേഹത്തിന്റെ കൂടെ സമയം ചെലവഴിക്കുമ്പോ ഷംസുൽ ഉലമയെ കുറിച്ച് പറയുമ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ കണ്ണ് നിറഞ്ഞു, കൂടെ എന്റെ കണ്ണ് നിറഞ്ഞു. നേരിട്ട് കേട്ട ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് സംഭവങ്ങൾ പറഞ്ഞു. അള്ളാഹു അവിടുത്തെ ഗുരുത്വം, യോഗ്യതയില്ലാത്തവരാണ് നമ്മൾ. നമ്മൾ എത്ര പ്രവർത്തിച്ചാലും, നിങ്ങളൊക്കെ സംഘടനാ പ്രവർത്തകരൊക്കെ പറയില്ലേ, ഉസ്താദെ ഉറക്കമില്ലാതെയാണ്, രാവും പകലുമില്ലാതെ, നിങ്ങളിനി എത്ര പ്രവർത്തിച്ചാലും അതിനോളം നമ്മൾ എത്തൂല. മലപ്പുറം ജില്ലയിൽ ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു, അബ്ദുറഹ്മാൻ ഫൽഫർ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുക. ഇവിടെ നിൽക്കുന്ന പ്രായം ചെന്ന ഉസ്താദുമാർക്കറിയാം, മലപ്പുറം ജില്ലയുടെ പള്ളിപ്പുറം എന്ന് പറയുന്ന മഞ്ചേരിക്കടുത്ത്, അത് കോട്ടക്കലിനടുത്ത് പള്ളിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ് ആ, അത് ചേർത്തിട്ടാണ് അബ്ദുറഹ്മാൻ ഫൽഫർ എന്ന പേര് കിട്ടിയത്. ബാക്കിയാത്തിലെ പഴയകാലത്ത് ബാക്കിയാത്തിലെ വലിയ അറിയപ്പെട്ട പണ്ഡിതനായിരുന്നു. സുഖമില്ലാതെ വന്ന് മലപ്പുറം ജില്ലയിൽ തന്റെ വീട്ടിനകത്ത് കിടക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട കൂടപ്പുറപ്പുകൾ അദ്ദേഹത്തെ മലമൂത്ര വിസർജനത്തിന് ബാത്റൂമിലേക്ക് എടുത്തുകൊണ്ട് പോകുമ്പോ അവര് ശ്രദ്ധിച്ചില്ല, അദ്ദേഹത്തിന്റെ വലതുഭാഗം ആദ്യം ബാത്റൂമിൽ കയറി. ശ്രദ്ധിക്കാതെയാണ്, മനഃപൂർവ്വമല്ല, എടുത്തുകൊണ്ടുപോയപ്പോ വലതുഭാഗം ആദ്യം ബാത്റൂമിലായി പോയപ്പോൾ ഒരാഴ്ച ഭക്ഷണം കഴിക്കാതെ പൊട്ടിക്കരഞ്ഞു കുഞ്ഞുകുട്ടികളെ പോലെ. അല്ലാഹുവേ മാപ്പാക്കണം,
ഞാൻ അറിയാറേ ബാത്റൂമിലേക്ക് കയറിയപ്പോ ജീവിതത്തിൽ ആദ്യമായി എന്റെ വലതുഭാഗം ആദ്യം കയറിപ്പോയി. അത് സുന്നത്തിനെതിരാണല്ലോ എന്ന് പറഞ്ഞ ഒരാഴ്ചയോളം പട്ടിണി കിടന്ന് പൊട്ടിക്കരഞ്ഞു ബഹുമാനപ്പെട്ട ഉസ്താദവർ. അവരാണ് നമ്മുടെ മുമ്പിലൂടെ നടന്നുപോയവർ. നാം എന്തൊക്കെ അല്ലാഹുവിന്റെ ദീനു വേണ്ടി ചെയ്താലും അതൊന്നും കൂടുതലാകുന്നില്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഇൻഷാല്ലാ നമ്മൾ ചെയ്യണം. ശംസുൽ ഉൽമയുടെ ആ ഒരു ഒരു മുഖഭാവം അതിനകത്തുണ്ട്. പിന്നെ വിട പറഞ്ഞുപോയ ഏകദേശം നമ്മുടെ കൽബിൽ പതിഞ്ഞിരിക്കുന്ന പ്രിയപ്പെട്ട ഗുരുവര്യന്മാരുടെ മുഴുവനും അവരുടെ ജീവിതവൃത്തി മക്കാമുമായുള്ള സി എം വലിയുള്ളായുമായിട്ടുള്ളവരുടെ ബന്ധം, ഇവിടത്തെ ആദ്യത്തെ ഉറൂസ് മുബാറക് ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദാണ്. അല്ലാഹു ആ രണ്ടുപേർക്കും കൊടുക്കുന്ന വലിയ പദവിയുടെ താഴെ അത് കാണാനെങ്കിലുമുള്ള മഹാഭാഗ്യം പാവപ്പെട്ട നമുക്ക് അല്ലാഹു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ. പിന്നെ ഏറ്റവും പ്രധാനമായി അപ്പൊ ആ പുസ്തകം കൊണ്ടുവരുമ്പോ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ, അത് ആരൊക്കെ കൊണ്ടുവരുന്നു എന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ അവിടെ കച്ചവടത്തിനുണ്ടാവും, ഇവിടെ വേറെ പിരിവുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ അത് ഒഴിവാക്കിയതായിരിക്കും. ഒരു 100 രൂപ കൊടുത്തിട്ട് ആ പുസ്തകം വാങ്ങണം. ബറക്കത്തിന് വായിക്കാനും പഠിക്കാനും ഇല്ലെങ്കിലും ബറക്കത്തിന് സൂക്ഷിച്ചു. ഒരുപാട് ലേഖനങ്ങൾ ഉസ്താദന്മാർ എഴുതിയതുണ്ട്, അത് വേറെ ഭാഗം, അത് ഞാൻ പറയുന്നില്ല. പിന്നെ ഈ പെട്ടിയിൽ ഇങ്ങനെ നടക്കുന്ന റിലീഫ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഈ പെട്ടിയിൽ അൽഹംദുലില്ലാ നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കി കാര്യങ്ങളൊക്കെ വൃത്തിയോടെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, ഓരോരുത്തരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു നല്ല പ്രോഗ്രാമിന് വന്ന ആ ഒരു സന്തോഷത്തിന് നിങ്ങൾ ചെയ്തു കൊടുക്കുക. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് തരുമാറാകട്ടെ. പ്രധാനപ്പെട്ട 1-2 വിഷയങ്ങൾ കൂടി പറഞ്ഞു. അള്ളാഹു വലിയവനാണ് എന്ന് തുറന്ന് സമ്മതിക്കുന്ന പ്രധാനപ്പെട്ട 2 സമയം നമുക്ക് വരാനുണ്ട് അൽഹംദുലില്ലാ. അതൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വേഗം തന്നെ നമുക്ക് ദുആ ചെയ്യാം, അള്ളാഹു തൗഫീഖ് തരും. ഇന്നലെ ഒരുപാട് സമയം വൈകിയാണ് പ്രസംഗം നിർത്തിയതെന്ന് ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് തുടങ്ങിയതും വൈകി നിർത്തിയതും വൈകി, അതുകൊണ്ട് നമുക്ക് നേരത്തെ നിർത്തണം. നാളെ പിന്നെ അൽഹംദുലില്ലാ ആരെ ഉപദ്രവിക്കാത്ത പ്രഭാഷകനാണ് വരിക, ആർക്കും ഒരു ശല്യം ഉണ്ടാവില്ല. പതുക്കെ നൈസായിട്ടൊക്കെ പറഞ്ഞു പോകും, ചീത്ത വിളിച്ചാലും മാഷാല്ലാഹ്, ആർക്ക് പണി കൊടുത്താലും ഇടയിൽ ഒരു മാഷാല്ലാഹ് പറയുന്ന കൂടി ഒക്കെ കവൂല. നാളെ വരും മുക്കർ, അള്ളാഹു തആല ദീർഘായുസ് കൊടുക്കട്ടെ. അപ്പോ പ്രിയമുള്ള സഹോദരങ്ങളെ, പറയാ 100 പ്രാവശ്യം അല്ലാഹു അക്ബറും ഒരു മനുഷ്യൻ പറഞ്ഞാൽ അല്ലാഹുവിന്റെ മാർഗത്തിന് വേണ്ടി 100 വീരാര സദസ് കൊടുക്കുന്നതിനേക്കാൾ അല്ലാഹു ഇഷ്ടമെന്ന് മുത്തി നബി മുഹമ്മദ് മുസ്തഫ 100 പ്രാവശ്യം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ സാധുക്കൾക്ക് 100 വീരാര സുരക്ഷ കൊടുക്കുന്നതിനേക്കാൾ അല്ലാഹു ഇഷ്ടമാണ്. അത് പറയാതെ ജീവിച്ചത് കൊണ്ടല്ലേ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ല പറഞ്ഞത്, ചെല്ലണം നബിയേ എന്നതേ തരാ ഫിറൗനാണ് വലിയവനെന്ന് ഫിറൗൻ പറയുന്നു, പക്ഷേ ഞാനാണ് വലിയവനെന്ന് അവനോട് പറഞ്ഞു കൊടുക്കണം മൂസാ നബിയെ, ആ ഫിറൗനോട് പറഞ്ഞു കൊടുക്കണം മൂസാ നബിയെ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ഫിറൗനോട് പറഞ്ഞിട്ട് ആ ഫിറൗൻ കേട്ടില്ല. 100 കൊല്ലമാണ് ഫിറൗൻ ജീവിച്ചത്, 100 കൊല്ലമാണ് ദുനിയാവിൽ ഫിറൗൻ ജീവിച്ചത്. അല്ലാത്ത ആരോഗ്യമായിരുന്നു, ഒരു ദിവസം 1 മാടിന് കഴിക്കുമായിരുന്നു ഫിറൗൻ. എന്നിട്ട് ആ ഫിറൗൻ പറഞ്ഞതെന്താ, അനി റബ്ബുക്കുമുള്ള ഞാനാണ് ഏറ്റവും വലിയ റബ്ബന്ന, ഞാനാണ് ഏറ്റവും വലിയ റബ്ബന്ന. പക്ഷേ പടച്ചതമ്പുരാ പുറത്തു കൊടുത്തില്ല, പടച്ചതമ്പുരാ വിട്ടുകൊടുത്തില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത് ആഹ്റത്തിന് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നവരെ മുഴുവനും നശിപ്പിച്ചില്ലേ? അള്ളാഹുവിന്റെ ലോകത്ത് സന്തോഷത്തോടെ ജീവിച്ച് അവസാനിച്ചതോടെ ചരിത്രം നമുക്ക് കാണിച്ചെടുക്കാൻ പറ്റൂല. അതാരാകട്ടെ, അത് ഏത് ലോകത്തുള്ളവരാകട്ടെ, അത് മുസൽമാനെ കുറ്റപ്പെടുത്തുന്നവരാകട്ടെ, അത് ലോകത്തൊരുപാട് വർഗീയത ഇണക്കിവിടുന്നവരാകട്ടെ, ഞാനാണ് വലിയവനെന്ന് വലിപ്പത്തരം കാണിച്ചുകൊണ്ട് നടന്നവരാരാ, അവരാരും ഈ ഭൗതിക ലോകത്ത് രക്ഷപ്പെട്ടിട്ടില്ല. അല്ലാന്റെ പരലോകത്തും അവർ രക്ഷപ്പെടൂല, പരസ്വരമ്പുരാന്റെ കോടതിയിലും അവർ രക്ഷപ്പെടൂല. അല്ലാന്റെ റസൂൽ പറയുന്ന അഷറുന്നാസിയോമിയാമത്തിനാളില് ഏറ്റവും വൃത്തികെട്ട മനുഷ്യരാരെന്നറിയോ? ക്രിയാമത്തിനാളില് ഏറ്റവും വലിയ വിപത്ത് കിട്ടുന്ന മനുഷ്യരാരെന്നറിയോ? അഹങ്കാരികൾക്ക് ദുനിയാവിലും ആഗ്രഹത്തിന് രക്ഷയില്ല എന്ന് സാരം. പരലോകത്ത് ഇത്രയും ജനങ്ങൾ ഒരുമിച്ച് കൂടുമ്പോ അവരിൽ ഏറ്റവും വൃത്തികെട്ടവരാരാ? തുസമ്മ മലിക്കുല്ലംലാ, രാജാതിരാജൻ എന്ന്
നാട് മുഴുവനും വിളിച്ചപ്പോ അത് കേട്ട് അഭിമാനത്തോടെ തിരുത്താൻ നിൽക്കാതിരുന്ന മരമണ്ടനാണ് പരലോകത്തെ ഏറ്റവും വലിയ പരാജിതനെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. നമ്മളെക്കുറിച്ച് ഒരാൾ ഒരുപാട് മതിഹ് പറയുമ്പോ മനസ്സിലെങ്കിലും തോന്നൽ വേണ്ടേ, അത്രയും വേണ്ടായിരുന്നു നിർത്തിക്കോ, നമ്മൾ അങ്ങനല്ല, കുറച്ചുകൂടെ വരട്ടെ എന്ന് പറയാം. ഇവിടെയാണ് പ്രശ്നം, ഇവിടെയാണ് പ്രശ്നം. ഞാൻ അബൂദാബിയിൽ പോയപ്പോ അവിടുത്തെ ഏറ്റവും വലിയൊരു സമ്പന്ന എന്നോട് പറഞ്ഞതെന്താ, ശരിശേരി ഉസ്താദിന് ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് കാശ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് മൂപ്പര് ഒന്ന് വാങ്ങിയില്ല, അതുകൊണ്ട് നിങ്ങളെ കാര്യങ്ങളോടൊക്കെ ഞങ്ങൾക്കൊരു ചെറിയ വെറുപ്പാന്ന് പറഞ്ഞു. എനിക്കുണ്ടല്ലോ രോമാഞ്ചമുണ്ടായിപ്പോയി, സത്യം പറഞ്ഞു, ഇങ്ങനെ വേണം, ഇങ്ങനെ വേണം, അഭിമാനം തോന്നിപ്പോയി. അള്ളാഹു നമുക്ക് നിലനിർത്തി തരട്ടെ. കണ്ട കണ്ണുവെച്ചവടക്കാരും പരിചക്കാരും ഒക്കെ അവരെന്നൊക്കെ കൈയിട്ട് വാങ്ങിയിട്ടല്ലോ നമ്മുടെ കാര്യം കൂടെ നടക്കുന്നത്. അള്ളാഹു നമുക്ക് നിലനിൽപ്പ് തരട്ടെ, നല്ല പൊരുത്തമുള്ള ജീവിതം അള്ളാഹു നമുക്ക് തന്നനുഗ്രഹിക്കട്ടെ. പരലോകത്തെ ഏറ്റവും ഏറ്റവും മോശക്കാരാരാ, രാജാതിരാജൻ എന്ന് വിളിച്ചാലും പ്രശ്നമില്ലാതെ കേട്ടിങ്ങനെ സിവിച്ചുകൊണ്ട് നിൽക്കുന്നവൻ, എത്ര മതു പറഞ്ഞാലും ഇങ്ങനെ വീണ്ടും വീണ്ടും പറയട്ടെ എന്നിങ്ങനെ പറഞ്ഞിട്ട് അത് കേൾക്കാൻ മനസ്സിന്റെ അകത്ത് താല്പര്യമുണ്ട്, ഞാനൊരു വലിയ ഏറ്റവും വലിയ ഒരു പദവിയിലേക്ക് എത്തി എന്ന തോന്നൽ, എന്ന തോന്നൽ നിങ്ങൾ ആലോചിച്ച് നോക്കേ. ഇത് മനുഷ്യ മനസ്സിൽ തട്ടിയാൽ ആർക്കും ഉണ്ടാവാം, അത് ആർക്കും ഉണ്ടാവാം. ഞാനൊരു സാധാരണക്കാരനായതുകൊണ്ടാണ് ഞാൻ എന്റെ പ്രസംഗത്തിന് ഡേറ്റ് കൊടുക്കുന്നവരൊക്കെ പറയാ, ചില സ്ഥലത്ത് പ്രസംഗിക്കാൻ ചെല്ലുമ്പോ പണ്ടൊക്കെ ഈ നാടകം തുടങ്ങുന്നതിന് മുമ്പ് പറയുന്ന പോലെ ഏറ്റവും ലാവണം വെച്ചിട്ട് എന്ത് വെള്ളച്ചാട്ടം നാവി എന്ന് പറഞ്ഞ വാക്കിന് പറയല്ലോ, സാഹിത്യ വാക്കുകൊണ്ട് അങ്ങോട്ട് നയാഗ്ര വെള്ളച്ചാട്ടം പോലെ കെട്ടുപിട്ട് 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചു പറയാം. വെള്ളരുവിന് ഇപ്പൊ തുടങ്ങും പ്രസംഗം, ഇപ്പൊ തുടങ്ങാൻ ആ പരിപാടി നമുക്ക് പറ്റിയതല്ല. അത് ആദ്യമേ പറഞ്ഞ് മനസ്സിലായി കൊടുത്തു ചില സംഘാടകർക്ക്. കാരണം എന്താ പറയുക, യുവാക്കൾക്ക് ഇതൊക്കെ ഒരു ആവേശമാണ്, അതിനപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കണം, അതിനപ്പുറത്തേക്ക്. ഇതിനകത്ത് സി എം വലിയുല്ലാഹി നവറല്ലാഹു മറക്കതഹു അവരുടെ ആത്മാവിന്റെ സുഗന്ധമുണ്ടെങ്കിൽ ഇരിക്കുന്നവരൊക്കെ ഭാഗ്യവാന്മാരാണ്. തമാശയില്ലല്ലോ, ഇത് അള്ളാഹുവിന്റെ കോടതിയിൽ രേഖപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട സമയമാണ്. അൽഹംദുലില്ലാ, ഇവിടെ വന്ന് നിൽക്കുന്ന, ഇവിടെ വന്നിരിക്കുന്ന നമുക്ക് അള്ളാഹു തന്ന വലിയ ഭാഗ്യം. ഇത് കേവലം ഒരു ചടങ്ങല്ല, ഒരു കടമയല്ല. നമ്മുടെ വീട്ടിൽ വാപ്പാട് ആണ്ട് നടത്തുന്ന പോലെ ഇരുന്ന ഒരു ഫാത്തി ഒരു ചാപ്പാടും കഴിച്ച് പിരിഞ്ഞു പോകുന്ന കേവലം ഒരു ആണ്ട് നേർച്ചയല്ല ഇത്. അള്ളാഹുവിനെ മനസ്സിലാക്കിയവരുടെ മുമ്പിൽ നമ്മൾ ഒന്ന് കെഞ്ചുകയാണ്, നമ്മുടെ കാര്യം കൂടി പരിഗണിക്കണം, ഒന്നിന് യോഗ്യതയില്ലാത്തവരാന്ന് പറഞ്ഞ് പൊട്ടിക്കരയല. അതിനാണ് ഈ ആലിമീങ്ങളും സൂഫിയാക്കളും സയ്യിദന്മാരും ഉസ്താദുമാരും ഒക്കെ കഷ്ടപ്പെടുന്നത്. അള്ളാഹു ഒരുപാട് കാലം ഇവിടെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ജലീൽ ബക്കൂ ഉസ്താദിന് ഇനിയും ഇനിയും സേവനം ചെയ്യാൻ അള്ളാഹു തൗഫീഖ് കൊടുക്കട്ടെ. അവിടുത്തെ ഗുരുത്വം അള്ളാഹു അതിന് പകരം കൊടുക്കട്ടെ. ഇവിടെ നിന്ന് മാറാൻ പറ്റാത്ത വലിയ ആത്മീയമായ കുരുക്കിലാണ് ബഹുമാനപ്പെട്ടവർ പെട്ടുകിടക്കുന്നത്. അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ. അങ്ങനെ തന്നെ എല്ലാവരും അങ്ങനെ വിടുമ്പോഴല്ലേ നമ്മുടെയൊക്കെ രക്ഷപ്പെടുള്ളൂ, അങ്ങനെ വിടുമ്പോഴേ നമ്മുടെ രക്ഷപ്പെടുള്ളൂ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, അപ്പോ പരലോകത്തും ദുനിയാവിലും രക്ഷയില്ല, ദുനിയാവിൽ ആരാ രക്ഷപ്പെട്ടത്? ഞാനാണ് ഏറ്റവും വലിയവനം എന്ന് പറഞ്ഞ ഫിറഔനെ അല്ലാഹു സുബ്ഹാനഹുവതാൽ അവസാനം പറയിപ്പിച്ചല്ലോ, മൂസാ നിന്റെ റബ്ബാണ് വലിയവനെന്ന്. ഞാൻ സമ്മതിക്കുന്നു മൂസാ, സമ്മതിക്കുന്നു മൂസാ. അവസാനം തുറന്ന് സമ്മതിക്കേണ്ടി വന്നല്ലോ, അവസാനം തുറന്ന് സമ്മതിക്കേണ്ടി വന്നല്ലോ. നമ്രൂദ് ആരായിരുന്നു നമ്രൂദ്? ജനങ്ങളെ മുഴുവനും അവന്റെ കാൽക്കീഴിൽ കൊണ്ടുവന്ന് സുജൂദ് ചെയ്യിപ്പിക്കൽ ഒരു ഹരമായിരുന്നു നമ്രൂദിന്. ആരെ കണ്ടാല് ഞാനാണ് ഏറ്റവും വലിയ പടച്ചറം വരാ, അതുകൊണ്ട് എന്റെ മുമ്പെന്ന് സുജൂദ് ചെയ്യാൻ ലോകത്തുള്ള മുഴുവൻ ആളുകളോടും നമ്രൂദ് പറയുമായിരുന്നു. അവസാനം നമ്രൂദ് ചത്തുടങ്ങിയതെങ്ങനെയാ? എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ചെറിയ കൊതുകു നമ്രൂദിന്റെ തലയ്ക്കകത്ത് കയറുകയാണ്, അത് പുറത്തു പോകുന്നില്ല. കേവലം ഒരു ചെറിയ കൊതുക് വലിയവനായ പടച്ചറം വരാ പറഞ്ഞു വിട്ടപ്പോ നമ്രൂദിന്റെ തലച്ചിലത്തിലൊന്ന് പുറത്തു പോകുന്നില്ല. നമ്രൂദിന്റെ തലയുണ്ടല്ലോ, അവസാനം ചികിത്സിക്കാൻ കൊണ്ടുപോയപ്പോ അന്നത്തെ വൈദ്യന്മാർ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ആ തലച്ചകത്തെ വേദനയും ബുദ്ധിമുട്ടും മാറണമെങ്കിൽ ജനങ്ങൾ കാണുകൊണ്ട് ആ തലയ്ക്ക് തലയിൽ ശ്രമിക്കണമെന്ന് വൈദ്യന്മാർ നിർദ്ദേശം കൊടുത്തപ്പോ ആരൊക്കെയാണോ തന്റെ മുമ്പവന്ന് സുജൂര് ചെയ്തിരുന്നത് അവര് മുഴുവനും അതാണ്. ആ നമ്രൂദിന്റെ തലയിൽ ചലിപ്പുകയാണ് അല്ലോ.
അല്ലാഹു അക്ബർ ആ പദത്തിൽ തന്നെയാണ് വരുന്നത്. സൂറത്തുൽ കസസിൽ പറയട്ടെ, ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസാ ഫദഗ അലൈഹിം മാ തൈനാഹു മിൻ കുനൂസ് മാ ഇന്ന മഫാതിഹു യതനൂ ബിൽ യുസ്റതി വൽ ഖുവാ. അതേ ഒരു വലിയ സാമ്പത്തിക സാമ്രാജ്യം പടുത്തുയർത്തിപ്പോയ ഖാറൂ, ജനങ്ങളെ ഞാനാണ് ഏറ്റവും വലിയവനെന്ന് പറഞ്ഞ ഖാറൂ, ഷാറൂന്റെ കൊട്ടാരത്തെ കാര്യവാനായ പരിസരം വരാ ഭൂമിക്കടിയിലേക്ക് ആർത്തിക്കളവി എന്ന് ഖുർആൻ പറയുമ്പോ അഹങ്കരിക്കണ്ട, ദുഃഖരിക്കണ്ട, നിങ്ങളത്ര ചാടിയാല് നിങ്ങളത്ര വികാരം കാണിച്ചാല് രണ്ട് സമയത്ത് നിങ്ങൾ അറിയാതെ തുറന്ന് സമ്മതിക്കുന്നതാ. അല്ലാഹുവേ നീ തന്നെയാണ് വലിയവനല്ലോ. കുറച്ച് പണമുണ്ടായപ്പോ മനസ്സൊന്ന് പതറിപ്പോയല്ല, കുറച്ച് സ്ഥാനമുണ്ടായപ്പോ മനസ്സൊന്ന് ചിതറിപ്പോയല്ല, മാപ്പാക്കണം റബ്ബേ നീ തന്നെയാണ് വലിയവനെന്ന് രണ്ട് സമയത്ത് മനുഷ്യൻ തുറന്ന് സമ്മതിക്കുന്നതാണ്. അതിലൊന്നാമത്തെ സമയം എപ്പോഴും അറിയുമോ, ഇന്തൽ മറവി ഒന്നും ഒന്ന് രോഗത്തിന്റെ സമയമാണ്. അല്ലാഹുവേ നിങ്ങളെ കാക്കണേ റബ്ബേ, നിങ്ങളെ കാക്കണേ അല്ലാ. ഈ മക്കാനിന്റെ സിയാറത്തിലൂടെ ഇറങ്ങി വരുമ്പോഴാണ് ഒരു പൊന്നുമേവൻ വന്നു പറഞ്ഞൊരു സാറേ വേദന സഹിക്കുന്നില്ല, എന്റെ പ്രിയപ്പെട്ട ഉമ്മച്ചി ഇവിടെ വന്നിട്ടുണ്ട്, ക്യാൻസറാണ്, ആറു മാസം കൊണ്ട് ക്യാൻസറാണ്, മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, കിടന്ന് ചികിത്സിക്കാൻ വേണ്ടി തിരുവനന്തപുരം ആർ സി സിയിലേക്ക് പോകാൻ പോവാണ്. ഉസ്താറേ ഉസ്താറേ മറക്കല്ലേ, എന്റെ ഉസ്താറേ മറക്കല്ലേ, ഇത്രയും ജനങ്ങൾ വന്നിരിക്കുമ്പോ എന്റെ ജീവന്റെ ജീവനായിത്തപ്പെടുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഈ സരസിലുണ്ട് ഉസ്താറേ, എനിക്ക് ലോകത്ത് വേറൊന്നും വേണ്ട ഉസ്താറേ, എന്റെ ഉമ്മച്ചി റൂമിനകത്ത് കിടന്ന് വേദന കൊണ്ട് കരയും പ്രകേക്കുമ്പോ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് സാറ് വിചാരിക്കണമെന്ന് പറയുമ്പോ ഓ ആര് സമ്മതിച്ചു പോലും പ്രിയപ്പെട്ടവരെ, എത്ര പരിസക്കാരനാകട്ടെ, എത്ര കൊലകുമ്പനാകട്ടെ, എത്ര വലിയ പവർ ജീവിച്ചവനാകട്ടെ, എത്ര വലിയ പുത്തൻവാദിയാകട്ടെ, എത്രയോ രാത്രിയിൽ ആരും കാണാറ് ആരും കാണാറെ മക്കാമലി വന്ന് പൊട്ടിക്കിടന്ന പുത്തൻവാദികളെത്രയാ, മാപ്പാക്കണമെന്ന് പറഞ്ഞവരെത്രയാ, എന്തുകൊണ്ടെന്നറിയോ, ലോകം വരുമ്പോ അറിയാതെ ഓടിപ്പോകുകയാണ്, പ്രയാസം വരുമ്പോ അറിയാതെ ഓടി വന്നു പോകുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ അതുവരെ കാത്തിരിക്കണ്ട, അതുവരെ കാത്തിരിക്കണ്ട, ആ ഈമാനിനൊരു സുഖമില്ല, ആ വിളിക്കൊരു താല്പര്യമില്ല, പരസരം വരാന് ആരോഗ്യമുള്ളപ്പോ തന്നെ രംഗത്ത് വന്ന ചെറുപ്പക്കാരാ. ഇന്നെത്രയോ എത്രയോ രംഗങ്ങളല്ലേ ഇറങ്ങൽ കണ്ടുപോയത്. അല്ലാഹുവേ മാരക രോഗം പകലല്ല, തിരുവനന്തപുരം ആർ സി സി ചകത്ത് റമളാനിൽ മരിക്കണമെന്ന് കുറിച്ചുപോയ ക്യാൻസർ ബാധിച്ച ഉമ്മ, മൂന്ന് മക്കളുടെ പ്രിയപ്പെട്ട ഉമ്മ, ദുആ ചെയ്യാൻ പറ്റുമോ, നമുക്ക് ദുആ ചെയ്യാൻ പറ്റുമോ, ഉസ്താറെ എന്തായാലും മരിക്കുമല്ലോ, 27-ാം രാവിലെ മരിക്കാൻ വേണ്ടി നിങ്ങൾ ദുആ അടക്കുമോ, റമളാൻ തീരുന്നതിന് മുമ്പ് മരിക്കാൻ വേണ്ടി നിങ്ങൾ ദുആരക്കുമോ, റോസാപ്പൂ പോലിരിക്കുന്ന പ്രിയപ്പെട്ട പിഞ്ചുമോളെ തന്റെ ശരീരത്തോടെ ചേർത്ത് വെച്ച് ഉമ്മച്ചി മരിക്കാൻ വേണ്ടി ദുആ ചെയ്യണമെന്ന് പറയുമ്പോ ആ മക്കൾക്കത് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഞാനെങ്ങനെ ദുആ ചെയ്യും, എന്റെ വീട് ഒരു ഉത്സവം പോലെ സന്തോഷമുള്ളതാണ്. എന്റെ പ്രിയപ്പെട്ട മക്കൾ ഓടുമ്പോ, എന്റെ പ്രിയപ്പെട്ട മക്കൾ കളിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട മക്കൾ ചിരിക്കുമ്പോ, ആ മക്കളോടൊത്ത് ജീവിച്ചു കൊതിരാത്ത ഈ പാവപ്പെട്ടവൻ എങ്ങനെയാണ് മൂന്ന് മക്കളുടെ ഉമ്മയെ മരിപ്പിക്കണമെന്ന് ദുആ ചെയ്യുക. ഞാൻ ദുആ ചെയ്തിട്ടില്ല, ഇന്നും ആ പ്രിയപ്പെട്ട ഉമ്മ ഹോസ്പിറ്റലിലാണ്. റബ്ബേ നീ അസുഖം കുറച്ചു കൊടുക്കണേ അല്ല, ആരോഗ്യം കൊടുക്കണേ അല്ല. എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിനെ തുറന്ന് സമ്മതിക്കാൻ ഒരു രോഗം വരുന്നത് വരെ കാത്തിരിക്കാതിരിക്കുക. രണ്ടാമത്തെ സമയം പുറമറിയോ, തീ മരണത്തിന്റെ സമയമാണ്. അല്ലാഹുവിന്റെ വലിപ്പത്തെ അറിയാതെ തുറന്ന് സമ്മതിക്കുന്ന രണ്ടാമത്തെ സമയം മരണസമയമാണ്. ബക്കറ്റിൽ നിന്ന് വെള്ളമൊഴിച്ചു കുഞ്ഞുമോനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മ സോപ്പെടുക്കാൻ പോയി, സോപ്പെടുത്തുകൊണ്ട് വന്നപ്പോ ബക്കറ്റിനകത്ത് മരിച്ചു കിടക്കുന്നു എന്റെ പ്രിയപ്പെട്ട എല്ലാമെല്ലാമായ കുഞ്ഞുവാവ. ആരോട് പരാതി പറയും? സ്കൂൾ വാഹനം തിരിച്ചു വരുന്നു, വീടെത്തുന്നതിന് കുറച്ചകലം എന്റെ പ്രിയപ്പെട്ട മകനിപ്പവരും മകളിപ്പവരും എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ഉമ്മ. രാവിലെ ഇച്ചിരി പാലുവിച്ചിരി എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോയ പൊന്നുമോനിപ്പോ വരുമല്ലോ. വലിയൊരു വൃക്ഷം പിടിയിലെ പോലെ മംഗലത്ത് അഞ്ച് പിന്നുമക്കൾ മരണപ്പെട്ടുപോയി. അല്ലാഹുവേ പടച്ചവനെ
ഇന്നത്തെ പത്രത്തിൽ കണ്ടപ്പോ ചങ്കുപൊട്ടി പോയി. ഒരു നല്ല കുഞ്ഞുമാളോ, ഏകദേശം ഒരു 5 വയസ്സ് 6 വയസ്സ് പ്രായം വരുന്ന കുഞ്ഞുമാളോ, അള്ളാഹുവെ പഠനം കഴിഞ്ഞ് വീട് എത്തുന്നതിന് തൊട്ടുമുണ്ട് ഒരു 2 മിനിറ്റ് കൂടി കഴിഞ്ഞെങ്കിലും ചെയ്തിട്ടെത്താമായിരുന്നു. അതേ ഒരു നായ വന്ന് കടിച്ചിട്ട് ആ പൊന്നുപോലെ മരിച്ചു കഴിഞ്ഞു. അള്ളാഹുവെ പഠിച്ചവരെ, നമ്മുടെ പ്രിയപ്പെട്ട മക്കള്, ഈ മക്കാനെ ഏൽപ്പിക്കരാണ് തമ്പുരാന്. ഞങ്ങൾക്ക് നോക്കാൻ കഴിയില്ല റബ്ബേ, നമുക്ക് സംരക്ഷിക്കാൻ കഴിയില്ല റബ്ബേ. നിന്റെ ഒരാസരുടെ കാവലില്ലാതെ, നിന്റെ ആരുഷീങ്ങളുടെ തണലില്ലാതെ നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ട് വരാൻ നമുക്ക് കഴിയില്ല റബ്ബേ. നീ സംരക്ഷിക്കണേ അല്ല, നീ കാക്കണേ പഠിച്ചവനെ. അങ്ങനെ ഒരു സംരക്ഷണം അല്ല എന്റെ ഭാഗത്തിലും ഉണ്ടാവണമെങ്കിൽ എന്റെ നടപേര് വന്നവരെ നിന്റെ പ്രിയപ്പെട്ട മക്കളുടെ കയ്യിലേക്ക് ഖുർആനെ കെടുത്ത് കൊടുക്കാൻ പറ്റുമോ? നീ മാ ഖുർആൻ എടുത്തു വെക്കുമോ? അല്ലമൽ ഖുർആൻ ഫലഖൽ യൂസാ അല്ലമഹുൽ ബയാ. 70,000 മലക്കുകളാണ് ഈ സൂറത്തേകം അവർക്ക് വേണ്ടി കാവൽ നിൽക്കുന്നത്. 70,000 മലക്കുകളാണ്, തമാശയല്ല. അൽഹംദുലില്ലാഹ്, അങ്ങനെ അള്ളാഹുവിനെ മറന്നുപോയവര്, അള്ളാഹുവിന്റെ മുന്നിൽ ധിക്കാരിയായി ജീവിച്ചു പോയവര്, മരണത്തിന്റെ സമയമാകുമ്പോ അവരല്ലാഹുവിന്റെ വലിപ്പത്തരപ്പ് അംഗീകരിക്കുന്നതാണ്, അള്ളാഹുവിന്റെ വലിപ്പത്തെ അവർ തുറന്ന് സമ്മതിക്കുന്നതാണ്. ഒരു ദിക്കർ കൂടി പറഞ്ഞിട്ട് ഇൻഷാല്ലാ നമുക്കിന്ന് ദുആ ചെയ്യാം. അല്ലാഹു തൗഫീക് തരട്ടെ. ഒന്ന്, അല്ലാഹു അക്ബർ, അത് അല്ലാഹുവിന്റെ വലിപ്പമാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുത്ത റസൂലിന് പറഞ്ഞു കൊടുത്തു, കൻസു മിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിന്റെ നിധികൂമ്പാരത്തിൽപ്പെട്ട ഒരു നിധിയാണ്. ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളി. ഈ രണ്ട് ദിക്കർ ഇൻഷാ അല്ലാ, ഏത് ഔലിയാക്കളെ നിങ്ങൾ പരിശോധിച്ചു നോക്ക്, അവരുടെയൊക്കെ ജീവിതത്തിൽ നാവിൻ തുമ്പിൽ ഈ അതുക്കാറുകൾ തത്തിക്കളിച്ചിട്ടുണ്ടാവും. ഇവിടെ നമുക്ക് 11 പ്രാവശ്യം വീതം ഈ ദിക്റു ചൊല്ലി 11 സ്വലാത്തും ചൊല്ലി ഇൻഷാല്ലാ ഒരുപാട് ആളുകൾ. പിന്നെ ഇവിടെ വരുന്ന പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാണ്, വളരെ സങ്കടത്തോടെ ദുആ പെട്ടെന്ന് കഴിയും, അതിന്റെ മുന്നൊരു കൊഴിഞ്ഞുപോക്ക് ഒരു സങ്കടമായിരിക്കും. വലിയ പരിപാടി ആയതുകൊണ്ടും മഹാന്റെ ആണ്ടായതുകൊണ്ടും വേറെ പ്രോഗ്രാം ആണെങ്കിൽ, പക്ഷെ അത് വളരെ ശ്രദ്ധിക്കണം. അപ്പോ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമുണ്ട്. ചില മക്കാമിലൊക്കെ വരുമ്പോൾ ഔലിയാക്കൾക്ക് നിങ്ങൾ അങ്ങനെ വരുന്നത് അവർക്ക് പ്രശ്നമല്ല, കാരണം അജ്മീറിലൊക്കെ എത്ര കാണുന്നു, അവർക്കറിയാം ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ഹിദായത്ത് തന്ന് നിങ്ങളെ കൊണ്ടുവരേണ്ടത്. ചിലപ്പോ കള്ളുകൂടിയന്മാരൊക്കെ നിസ്കാരമില്ലാത്തവരൊക്കെ ചിലപ്പോ വന്ന് നിൽക്കുന്നത് കാണാം. അവരെ നമ്മൾ കുറ്റപ്പെടുത്താനൊന്നും നിൽക്കേണ്ട, നീ എന്തിനാണ് അവിടെ വന്നൊന്നും ചോദിക്കേണ്ട, അവര് നിസ്കാരമൊക്കെ തുടങ്ങിക്കോളും അറിയാതെ. പക്ഷെ ഞാൻ പറയുന്നത്, നമ്മുടെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരിമാർക്ക് ഇവിടെ വരുമ്പോൾ അതിന്റേതായ മര്യാദ ഉണ്ടാവണം. ഇഷ്ടംപോലെ ഉസ്താദുമാരുണ്ട്, ഒരിക്കലും സമസ്തയോ സമസ്തയുടെ ഉസ്താദുമാരോ തല തുറന്നിട്ടുകൊണ്ട് പള്ള തുറന്നിട്ടുകൊണ്ട് മോശമായ വസ്ത്രം ധരിച്ചുകൊണ്ട് സ്ത്രീകൾ മഖാമിൽ വരുന്നതിന് 101% എതിർക്കുന്നവരാണ്. ആരും അംഗീകരിക്കുന്നവരല്ല, അവരൊക്കെ ഉച്ചൈസ്തരം അതിനെതിരെ പ്രഭാഷണം നടത്തുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ മുന്നിൽ എനിക്കത് പറയേണ്ട കാര്യമില്ല. പക്ഷേ മഹാനുഭാവന്റെ പൊരുത്തത്തിന് വേണ്ടി പറയുന്നു, ഏതെങ്കിലും സഹോദരിമാരെങ്ങനെ വന്നാൽ ഗുണത്തെക്കാലേറെ നിങ്ങൾക്ക് നഷ്ടമുണ്ടാകും, നാശമുണ്ടാകും. അള്ളാഹു റബ്ബുല്ലത്ത് കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് വളരെ വളരെ സൂക്ഷിക്കുകയും വളരെ ഗൗരവത്തിലോട് കാണുകയും ചെയ്യണം. പിന്നെ കേരളത്തിന്റെ പല സ്ഥലത്ത് നടക്കുന്ന പോലെ കുറെ ചെറുപ്പക്കാരും കുറെ സ്ത്രീകളൊക്കെ ഒരുമിച്ച് കൂടുമ്പോൾ പലതും നടക്കാൻ സാധ്യതയുണ്ട്. ആണും പെണ്ണും ഒരുമിച്ച് കൂടുമ്പോൾ അത് മടവൂരിനെ നിങ്ങൾ ആ കൂട്ടത്തിൽ പെടുത്തരുത്. പെടുത്തിയാൽ ചിലപ്പോ നമ്മൾ ചിലപ്പോ കരഞ്ഞാലും ചിലപ്പോ നമ്മുടെ സങ്കടം തീരില്ല. യുവാക്കളൊക്കെ വളരെ ശ്രദ്ധിക്കണം. നിങ്ങളെപ്പോലെ ഒരു യുവത്വം അള്ളാഹുവിന് സമർപ്പിച്ച മഹാനാണ് അവിടെ കിടക്കുന്നത്. അതുകൊണ്ട് അവിടെ ചെല്ലുമ്പോൾ മാത്രമേ അദ്ദേഹം കാണുകയുള്ളൂ എന്ന തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവരുത്. കച്ചവടക്കാർ, അതുപോലെ ഇതിന്റെ പരിസരത്തുള്ള എല്ലാവരും, ആണും പെണ്ണും ഒക്കെ, നമ്മുടെ കണ്ണിനെ, നമ്മുടെ കാതിനെ, നമ്മുടെ ശരീരത്തെ വളരെ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ഇത് ഒരു തഖ്വയുടെ ഉറൂസായി മാറണം. അള്ളാഹു തൗഫീക് തരട്ടെ. രണ്ട് ചെവിയും കേൾക്കാത്ത 9 മാസമായ ആയിഷ എന്ന മോൾക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. ഒരുപാട് ദുആ ലിസ്റ്റുണ്ട്, എല്ലാം നമ്മളിവിടെ വായിക്കുന്നില്ല. വളരെ കുറച്ച് 1-2 പ്രധാനപ്പെട്ട ലിസ്റ്റുകൾ ഇവിടെ വന്നപ്പോൾ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ക്ലാസ് റൂമിലൂടെ പരിപാടി ശ്രവിക്കുന്ന പ്രവാസി സുഹൃത്തുക്കൾ, എല്ലാ സദസ്സിലും ദുആ ചെയ്യുന്നതാണ്. ആയിരക്കണക്കിന് യുവ സുഹൃത്തുക്കളാണ് ഗൾഫ് രാജ്യത്ത് നമ്മുടെ പ്രോഗ്രാം. ക്ലാസ് റൂം ഉണ്ടെങ്കിൽ ലൈവായി അത് കേട്ടുകൊണ്ട് അൽഹംദുലില്ലാ അത് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നവർ, ഇപ്പോ മടവൂരാണ്ട് എന്നെല്ലാവർക്കും അറിയാം, അവർ വളരെ കാത്തിരിക്കുന്ന പ്രോഗ്രാം. അള്ളാഹു തആല അവരെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ.
ഒരുപാട് ഇനി എല്ലാം വായിക്കുന്നില്ല, കുറെ ലിസ്റ്റുകളുണ്ട്. വായിച്ച് ഒരാളത് വായിച്ച് ഒരാൾക്ക് സങ്കടവും എല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് ഇൻഷാഅള്ളാ ദുആ ചെയ്യാം. ഒരുപാട് ആളുകൾ മക്കളുണ്ടാവാൻ വേണ്ടിയും അസുഖം മാറാൻ വേണ്ടിയും ഒക്കെ പലവിധ ദുആ വസീത ചെയ്ത് നമുക്ക് ഇൻഷാഅള്ളാ ഒരുമിച്ച് ദുആ ചെയ്യാം. എല്ലാ സഹോദരങ്ങളും എഴുന്നേറ്റ് നമുക്ക് ഇൻഷാഅള്ളാ ഉസ്താദുമാര് ഇരുന്നാൽ മതി, കുഴപ്പമില്ല, ബാക്കിയുള്ളവർക്കൊന്നും എഴുന്നേറ്റുള്ളി. ഇൻഷാഅള്ളാ അല്ലാഹു അക്ബർ പതിനൊന്ന് പ്രാവശ്യം, ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹി പതിനൊന്ന് പ്രാവശ്യം, പതിനൊന്ന് സലാത്ത് എത്ര ചൊല്ലിയാലും നേരം പുലരുന്നവര് വാതു പറഞ്ഞാലും ഓതിയാലും ഒതു തീരാത്ത ഒരു വലിയ പിന്നെ സദസ്സാണിത്. എങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇൻഷാല്ലാ നമുക്ക് ചെയ്യാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇൻഷാല്ലാ യമാനിയയുടെ കീഴിൽ ഡിസംബർ 30-31 കോഴിക്കോട് വെച്ച് ഒരു വലിയ പ്രഭാഷണം ഈ വർഷം നടക്കുന്നുണ്ട്. യമാനിയ സ്ഥാപനത്തിന്റെ കീഴിലാണ്. 30-ാം തീയതി ഈ വിരീദനും 31-ാം തീയതി സിംസാറിലൊക്കെ ഹുദവിയുമാണ്. ഇൻഷാല്ലാ മിക്കവാറും കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് തന്നെ ആവാനാണ് സാധ്യത. ന്യൂ ഇയർ എന്ന വാക്ക് മാറ്റിയിട്ട് ഇൻഷാല്ലാ ഡിസംബർ 31 പ്രഭാഷണം, ന്യൂ ഇയർ എന്ന വാക്ക് ഉസ്താദന്മാരെ ഒരുപാട് പേര് വിളിച്ചു പറഞ്ഞു ആ വാക്ക് നമ്മുടെ പ്രസംഗത്തിൽ ഫ്ലക്സ് ബോർഡിൽ നോട്ടീസിലൊന്നും അങ്ങനെ വെക്കണ്ട. കാരണം അത് പാശ്ചാത്യൻ കൊണ്ടുവന്ന ആ വാക്ക് നമ്മൾ തന്നെ ഉപയോഗിക്കുമ്പോൾ അത് നമുക്ക് ചേർന്നതല്ല. പ്രത്യേകിച്ച് നമ്മളൊക്കെ സമസ്തയുടെ ഉസ്താദന്മാരെ പിൻപറ്റുന്നവരും അവരെ സ്നേഹിക്കുന്നവരും ആയതുകൊണ്ട് നമ്മുടെ പ്രോഗ്രാമിനും ആ ഒരു പഴക്കവും തഴക്കവും വേണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ട് അതൊക്കെ മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ഇൻഷാല്ലാ ഡിസംബർ 30 ഈ വിനീതന് 31 സിംസാറിലെ കൂതവിയും അത് തീരുമാനിച്ച പരിപാടിയാണ്. അള്ളാഹു തആല ആ പ്രോഗ്രാം പൂർണ്ണമായും വിജയിപ്പിക്കുമാറാകട്ടെ. ബാക്കി ഇതിന്റെ പരിസരത്തൊക്കെ റമദാന് ശേഷം ഇൻഷാല്ലാ പ്രോഗ്രാമുകളൊക്കെ ഏകദേശമൊക്കെ കൊടുത്തു കഴിഞ്ഞു. എല്ലാവരും ബാക്കി ഡേറ്റ് കിട്ടാത്തവർക്ക് പൊരുത്തപ്പെടണം, മനഃപൂർവ്വമല്ല, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യും. ആർക്കും പ്രത്യേക ഡിമാൻഡുകളോ ഏജന്റുമാരോ ഒന്നുമില്ല, പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യും. നിങ്ങൾ ദുആ അറിയിക്കണം, അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. بسم الله الرحمن الرحيم الله اكبر 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 لا حول ولا قوه الا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة علي العظيم لا حول ولا قوة إلا بالله العلي 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 العظيم لا حول ولا قوة بفضل صلى الله على محمد صلى الله على محمد صلى الله عليه وسلم 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 اللهم صل على محمد
സ്റ്റേജിലുള്ള എല്ലാ ഉസ്താദന്മാരുടെ അനുവാദത്തോടെ ചെറിയൊരു ദുആ ചെയ്യാണ്. അള്ളാഹു സയ്യിദന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ പൊരുത്തപ്പെടണം, നിങ്ങളൊക്കെ വേദിയിലിരിക്കേണ്ടവരാണ്. അള്ളാഹു ഉസ്താദന്മാരുടെയും സയ്യിദന്മാരുടെയും ബർക്കത്തുകൊണ്ട് നമ്മുടെ ദുആ അള്ളാഹു സ്വീകരിക്കട്ടെ. الحمد لله رب العالمين حمد يوافي نعمه ويكافي مزيده اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهوبه കരുണകണ ലായ പടച്ചവനെ ഞങ്ങൾ ചൊല്ലിയ ദിക്റുകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവെ പടച്ചവനെ ഞങ്ങളുടെ നാവിൽ നിന്ന് അവസാനം ഞങ്ങളുടെ നാവുകൊണ്ട് പറയേണ്ടെന്ന് ലിക്കറു ലാ ഇലാഹ ഇല്ലല്ലാ എന്നാക്കി ഞങ്ങളെ നീ സന്തോഷിപ്പിക്കണേ അല്ലാ. അല്ലാഹുവെ സി എം വലിയതായെ കുറിച്ച് പറയാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല അല്ലാ. അള്ളാഹുവെ ഞങ്ങൾ അറിഞ്ഞതും മുഴുവനും അത്ഭുതമാണ്, ഞങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്യത്ഭുതമാണ്. ആ മഹാനുഭാവന്റെ കറാമത്ത് അപകരിപ്പിക്കണേ അല്ലാ. ആ മഹാനുഭാവന്റെ കറാമത്ത് അപകരിപ്പിക്കണേ അല്ലാ. അള്ളാഹു ഇവിടുത്തെ ഗുരുത്വവും പൊരുത്തവും ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. ഞങ്ങൾ സാധുക്കളാണ് പഠിച്ചവനെ, കഴിവില്ലാത്ത പാതുകളാണ് റബ്ബേ. അവിടുത്തെ വരക്കത്തുകൊണ്ട് ഇവിടുത്തെ ഗുരുത്വം കൊണ്ട് കാരുണ്യവാനായ പഠിച്ചവനെ, ഞങ്ങളുടെ സർവ്വപാദങ്ങളും നീ പുറത്തു തരണേ അല്ലാ. ഞങ്ങളുടെ സർവ്വപാദങ്ങളും നീ പുറത്തു മാഫാക്കി തരണേ അല്ലാ. അള്ളാഹുവെ അർഹം റഹീമായ പഠിച്ചവനെ, ഔലിയാക്കൾ പോയ വഴിയിലൂടെ നടക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. അള്ളാഹുവെ ഒരുപാട് രോഗികൾ ഇവിടെയുണ്ട് റബ്ബേ, വലിയ പ്രതീക്ഷയിലാണ്. അവരുടെ രോഗം നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. ക്യാൻസർ രോഗം ബാധിച്ചവരുണ്ട് പടച്ചവനെ, അള്ളാഹുവെ ആ രോഗം നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. അർഹമ റഹീമായ പടച്ചവനെ ആ രോഗം നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. അള്ളാഹുവെ പടച്ചവനെ ഒരുപാട് ആളുകൾ ശാരീരിക മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, എല്ലാം നീ നീക്കിക്കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹുവെ മഹാന്റെ കറാമത്തുകൊണ്ട് അതൊക്കെ മാറ്റിക്കൊടുക്കണേ അല്ലാ. അള്ളാഹുവെ ഞങ്ങളുടെ മക്കൾക്ക് പലവിധ രോഗങ്ങളുണ്ട് റബ്ബേ, ഒരുപാട് പ്രയാസങ്ങളുണ്ടല്ലാ. അള്ളാഹുവെ പടച്ചവനെ ആ രോഗവും പ്രയാസമൊക്കെ നീ മാറ്റിത്തരണേ അല്ലാ. ഈ മാറ്റിത്തരണേ അല്ലാ, ഈ മാറ്റിത്തരണേ അല്ലാ. ഈ മഹാനുഭാവന്റെ മുമ്പിൽ നിന്നാകുമ്പോൾ വളരെ ആധികാരികതയോടുകൂടി ഞങ്ങൾക്ക് പറയാൻ പറ്റൂ, അള്ളാഹുവെ നിന്റെ പൊരുത്തം നേടിയ മഹാനുഭാവൻ ജീവിതം ഒരുപാട്, അള്ളാഹു അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രം പഠിക്കുമ്പോൾ ഒരുപാട് ഞങ്ങളത് അനുഭവിച്ചതാണ്. ആ ബഹുമാനപ്പെട്ടവരുടെ കറാമത്തുകൊണ്ട് അള്ളാഹു ഞങ്ങളുടെ മക്കൾക്ക് മാരക രോഗത്തിൽ നിന്ന് രക്ഷ നീ കൊടുക്കണേ അല്ലാ. അള്ളാഹു ഞങ്ങളുടെ ശരീരത്തിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും പടച്ചവനെ ക്യാൻസറിന്റെ അണുക്കൾ ഉണ്ടെങ്കിൽ, പലരും ഭയത്തിലാണ്, പലരും ടെസ്റ്റ് കഴിഞ്ഞ് നിൽക്കുന്നവരാണ്, ചെറിയ സംശയം ഡോക്ടർ പറഞ്ഞവരാണ്, അള്ളാഹു ആ രോഗമുള്ളവരാണ്, ക്യാൻസറിന്റെ അണുക്കൾ ഉണ്ടെങ്കിൽ അള്ളാഹുവേ, അള്ളാഹുവേ ഈ ഉറൂസിന്റെ ഇന്നത്തെ രാത്രിയുടെ ബറക്കത്ത് കൊണ്ട് പൂർണ്ണമായും അതിനെ നീ കരിച്ചു കളയണേ അല്ലാ, കരിച്ചു കളയണേ അല്ലാ, കരിച്ചു കളയണേ അല്ലാ. അള്ളാഹുവെ പടച്ചവനെ കടം കൊണ്ട് വലയുന്ന ഒരുപാട് ആളിവിടെയുണ്ട് റബ്ബേ, എത്രയോ അകലങ്ങളിൽ നിന്ന് ഓടിയെത്തിയവരാണ്. കടം തീരാതെ മരിപ്പിക്കല്ലേ അല്ലാ, കടം തീരാതെ മരിപ്പിക്കല്ലേ അല്ലാ. അറിയാതെ ബാങ്ക് ലോണിൽ കുടുങ്ങി വീടും വസ്തുവൊക്കെ ജപ്തിയാകാൻ പോകുന്നുണ്ട് തമ്പുരാനെ. അള്ളാഹുവെ രക്ഷപ്പെടുത്തിയിട്ട് നല്ലൊരു ജീവിതം നീ കൊടുക്കണേ അല്ലാ. വിവാഹ പ്രായമെത്തിയ നിങ്ങളുടെ പെമ്മക്കളെ നീ കാത്തുകൊള്ളണേ അല്ലാ. അനുയോജ്യരായ ഇണകളെ കൊടുക്കാൻ കഴിയാതെ സാമ്പത്തിക പ്രയാസം കൊണ്ട് പൊറുതുമുട്ടുമ്പോൾ ആ പെമ്മക്കൾ ഞങ്ങളോട് നരകേട് കാണിക്കുന്ന അവസ്ഥ വരുത്തല്ലല്ല, വഴിതെറ്റിക്കല്ലല്ല, വഴി തെറ്റിക്കല്ല അല്ല. അള്ളാഹു ഞങ്ങളുടെ പ്രിയപ്പെട്ട യുവതലമുറയെ നീ കാക്കണേ അല്ല. അള്ളാഹു ഇത് നീ കണ്ടില്ലേ പടച്ചവനെ, എത്രയോ മുസ്ലിം ചെറുപ്പക്കാരിവിടെയുണ്ട് റബ്ബേ. ഈ വലിയന്റെ മുമ്പിൽ നിന്നവരെ ഒരിക്കലും സിനിമാ ലോകത്തിന് പേരെഴുതി കൊടുക്കുന്ന ജീവിതത്തിന്റെ ഉടമകളാക്കല്ലേ അല്ലാ, ഉടമകളാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ കാവിന്റെ വിട്ട് നീയും നിന്റെ മുറ്റ റസൂലും നിറഞ്ഞു തുളുമ്പുന്ന ഈമാനിന്റെ ഒരു മാധുര്യം നിങ്ങൾക്ക് നൽകണേ അല്ലാ, നിങ്ങൾക്ക് നൽകണേ അല്ലാ. ഔലിയാക്കളുടെ അത്ഭുത ലോകത്തെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും നീ ഭാഗ്യം നൽകണേ അല്ലാ. അവിടുത്തെ ഗുരുത്വവും പൊരുത്തവും ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹുവെ അർഹമ റഹീമായ പടച്ചവനെ, ഒരുപാട് സുഹൃത്തുക്കൾ ഇവിടെയുണ്ടല്ലോ, എന്റെ ഒരു സുഹൃത്തിന് മാരക രോഗം ബാധിച്ചിട്ടുണ്ട് പിന്തുടരാന്, ആ സഹോദരൻ ഇവിടെയുണ്ട് റബ്ബേ, പൂർണ്ണമായും അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ഇവിടുത്തെ കരാമത്തുകൊണ്ട് 101% കാരുണ്യവാനായ ദയാലുവായ ഷാഫിയായ കാഫിയായ അള്ളാഹുവെ ആ സഹോദരന്റെ രോഗം മാറ്റിക്കൊടുക്കണേ അല്ലാ. വാപ്പിച്ചാണ് വിളിച്ചോടി വരുന്ന അദ്ദേഹത്തിന്റെ മക്കളെ നീ എത്തീമിങ്ങളാക്കല്ലേ റബ്ബേ. മോനാന്ന് വിളിച്ച് മുത്തം കൊടുക്കുന്ന അദ്ദേഹത്തിന്റെ ഉമ്മയെ മകനില്ലാത്ത ഒരവസ്ഥയിൽ നീ കണ്ണീരിലായിട്ടല്ല തമ്പുരാനെ. അള്ളാഹുവെ, അള്ളാഹുവെ മക്കളില്ലാത്തവരുണ്ട് റബ്ബേ,
പുത്തൂരിൽ നിന്ന്, മംഗലാപുരം പുത്തൂരിൽ നിന്ന് വന്ന ഒരു സഹോദരൻ, മക്കളില്ല റബ്ബേ, അല്ലാഹുവേ അല്ലാഹുവേ, ഈ ബഹുമാനപ്പെട്ട വലിയുടെ കരാമത്ത് കൊണ്ട് ആത്മാർത്ഥതയോടെ ആമീൻ പറയും. ആ സഹോദരന് മക്കളെ കൊടുക്കണേ അല്ലാ. അടുത്ത ആണ്ടിന് തന്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ കൊണ്ട് മഖാമിന്റെ മുമ്പിൽ വരാനുള്ള മഹാഭാഗ്യം ആ സഹോദരന് കൊടുക്കണേ അല്ലാ, കൊടുക്കണേ അല്ലാ. കറാമത്തുകളില്ലെങ്കിൽ എന്ത് എന്ത് ആണ്ട് നിറച്ച തമ്പുരാനെ, അല്ലാഹു ഔലിയാക്കളുടെ ഇടപെടലുകളില്ലെങ്കിൽ എന്ത് ഉറൂസ് പടച്ചവനെ. അല്ലാഹു നിങ്ങൾ ജീവിച്ചിരിക്കുന്നു എന്ന് വിശദിക്കുന്ന ബഹുമാനപ്പെട്ട സി എം വലിയല്ലാഹു, നിങ്ങളുടെ കരാമത്ത് നിങ്ങളുടെ മനസ്സിന്റെ ആഗ്രഹം സാധിപ്പിക്കുന്നതിലൂടെ, നിങ്ങൾക്ക് അനുഭവത്തിലൂടെ നീ കാണിച്ചു തരണേ അല്ലാ, കാണിച്ചു തരണേ അല്ലാ. സുഖമില്ലാത്ത കുഞ്ഞുമക്കൾ, നടക്കാൻ കഴിയാത്തവർ, ബുദ്ധിയില്ലാത്തവർ, അല്ലാഹു രോഗികൾ, സിഹറി ഏറ്റ് ഏറ്റ് തളർന്ന് തകർന്നു പോയവർ, അല്ലാഹുവേ രക്ഷപ്പെടുത്തണേ അല്ലാ, രക്ഷപ്പെടുത്തണേ അല്ലാ. ഇതിനേക്കാളും വലിയ വരുന്ന സിഹറി ലോകത്ത് എവിടെയാണ് ഉള്ളത്? പഠിച്ചവനെ രക്ഷപ്പെടുത്തണേ അല്ലാ. പൊട്ടിപ്പൊളിഞ്ഞ കച്ചവടക്കാരുണ്ടല്ല, വീടില്ലാത്തവരുണ്ടല്ല, ആരോഗ്യമില്ലാത്തവരുണ്ടല്ല, കടക്കണയിൽ അകപ്പെട്ടു പോയവരുണ്ടല്ല, സർവ്വതം നശിച്ചു പോയവരുണ്ടല്ല, എന്ത് തുടങ്ങിയാലും പരാജയപ്പെടുന്നവരുണ്ടല്ല. ഇന്നു മുതൽ അവർ ചിന്തിക്കുന്നതും ചെയ്യുന്നതും എല്ലാം നീ വിജയത്തിലാക്കണേയല്ല. പഠിച്ചവനെ ഞാൻ ഉച്ചയ്ക്ക് വന്ന് വിശ്രമിച്ച് കുളിച്ച് സന്തോഷത്തോടുകൂടി എനിക്ക് അതിനുള്ള അവസരം വന്ന ബാബയെന്ന് പറയുന്ന സാധുവായ സഹോദരന്റെ ഉമ്മയുടെ ഉപ്പാടെയും ഖബർജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ മക്കളെ, മരുമക്കളെ, ചെറുമക്കളെ, കുടുംബക്കാരെ മുഴുവനും ഞാൻ ഗ്രഹിക്കണേ അല്ല. അദ്ദേഹത്തിന്റെ കൂട്ടുകാർ പലരും ദുആ ചെയ്യാൻ പറഞ്ഞ എന്റെ പ്രിയപ്പെട്ട ആസാദും, അതുപോലെ താമരശ്ശേരി ശംസൂലിപ്പുഴ അള്ളാഹു കോഴിക്കോടുകളിൽ ഒരുപാട് ആളുകൾ അഭിമുഖമാണി കുട്ടിയെ സംഘാടകന് ആശ്രദേശം കൊടുത്തായി. അള്ളാഹുമാർ ഒരുപാട് സുഹൃത്തുക്കന്മാർ, ഒരുപാട് യുവ സുഹൃത്തുക്കൾ, ഭൂമി പ്രവർത്തകർ, അള്ളാഹു മണ്ണാർക്കാട് നിന്ന സഹോദരങ്ങൾ, മലപ്പുറത്ത് നിന്ന സഹോദരങ്ങൾ, അള്ളാഹുയെ കേരളത്തിൽ നിന്ന് പ്രിയപ്പെട്ട കൊണ്ടുവാൻ ഒരുപാട് ദൂരസ്ഥലങ്ങളിൽ നിന്ന് ഓടി 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 ഈ പരിശുദ്ധ മക്കാമിന്റെ മുമ്പിൽ ഈ വലിയ പരിപാടി സംബന്ധിക്കാൻ ഓടിയെത്തിയവർ, അള്ളാഹു ക്ലാസ് റൂമിലൂടെ നമ്മുടെ പ്രോഗ്രാം ലൈവായി കണ്ടും കേട്ടും ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന 10,000-ക്കണക്കിന് പ്രവാസികൾ, അള്ളാഹു അവരെ സഹായിക്കണേ അല്ല, അവർ വിഷമങ്ങളൊക്കെ മാറ്റിക്കൊടുക്കണേ അല്ല, സങ്കടങ്ങളൊക്കെ തീർത്തു കൊടുക്കണേ അല്ല. പഠിച്ചവരെ ഞങ്ങളൊക്കെ എപ്പോഴും ഗൾഫിപ്പോയാലും ഓടി വന്ന് ഞങ്ങളുടെ സർവ്വകാര്യങ്ങൾക്ക് സഹകരിച്ച് ഞങ്ങളുടെ പ്രോഗ്രാം കഴിയുന്നതുവരെ കൂടി നിൽക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, അള്ളാഹു ഇവിടെ പുതിയ പുതിയ ബിസിനസ്സുകൾ തുടങ്ങിയവർ, അള്ളാഹു ഒരുപാട് കച്ചവട സ്ഥാപനം തുടങ്ങിയവർ, പഠിച്ചവനെ നാട്ടിലെ എത്തിയില്ലാണെങ്കിലും അറബി കോളേജിലെ പള്ളികളൊക്കെ അവരുടെ കയ്യിലുള്ളതാണ്, നിങ്ങൾ നിലനിർത്തി കൊടുക്കണേ അല്ല. എത്തി മക്കളുടെ പേര് പറഞ്ഞ് പൈസ പിരിച്ച് കുന്തകൂർപ്പിക്കുന്ന പരാജിതരുടെ കൂട്ടത്തിൽ അള്ളാഹുവെ നീ ഞങ്ങളെ പെടുത്തല്ലേ അല്ല. എത്തി നിങ്ങളുടെ പൈസ കൊണ്ട് ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തല്ലേ അല്ല. അള്ളാഹുവെ സൂക്ഷിക്കാൻ തോഫിക്ക് തരണേ അല്ല. പൊതുമുതൽ കൈകൊണ്ട് തൊടുമ്പോ തീക്കട്ട പോലെ പേടിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ല. 50 പൈസ ഹൗദിനെ പുഴിയപ്പോൾ എന്റെ 50 പൈസയെ കുറിച്ച് അള്ളാഹു വിചാരണ നടത്തുമല്ലോ എന്ന് പറഞ്ഞ് ഹൗദിന്റെ കരയിലിരുന്ന് പൊട്ടിക്കരഞ്ഞ കണ്ണിയത്തുസ്താദിന്റെ ഗുരുത്തം അള്ളാഹു ഞങ്ങൾക്ക് നൽകണേയല്ല, ഞങ്ങൾക്ക് നൽകണേയല്ല. ഒരു യോഗ്യതയുമില്ലാത്ത പാവപ്പെട്ട ഞങ്ങൾക്ക് ഈമാൻ ഉറപ്പിച്ചു തരണേയല്ല, മുഹരിസീങ്ങളാക്കണേയല്ല, ഇഖലാസുള്ളവരാക്കണേ അല്ല. അള്ളാഹു പഠിച്ചവനെ കാണാൻ വേണമെന്ന് എന്റെ പ്രിയപ്പെട്ട ഖത്തറിൽ ബിസിനസ് നടത്തുന്ന അന്വരെന്ന് പറയുന്ന സഹോദരൻ കാണാൻ വേണ്ടി ഓടി വന്നിട്ടുണ്ട് തമ്പുരാനെ. ഇവിടെ അള്ളാഹു അദ്ദേഹത്തിന്റെ പൊന്നുമാൻ അനുഗ്രഹിക്കണേ അല്ല. കുടുംബത്തിൽ ഒരുപാട് വിഷയങ്ങളിലെല്ലാം പരിഹരിച്ചു കൊടുക്കണേ അല്ല. പഠിച്ചവനെ ഇവിടെ വന്ന ഒരുപാട് ആളുകൾ മക്കയും മദീനയും കാണാത്തവരാണ് തന്നെ. അള്ളാഹു നിന്റെ കഅബ, പഠിച്ചവനെ നിന്റെ കഅബ, ലക്ഷക്കണക്കിന് ആളുകൾ തുവാഫ് ചെയ്യുന്ന കഅബ, ആ കഅബ ഈ സി എം മഖാമിൽ ഇന്ന് വന്നവരെ കാണിക്കാതെ അവരെ നീ മരിപ്പിക്കല്ലേ അല്ല, അത് കാണിക്കാതെ മരിപ്പിക്കല്ലേ അല്ല. ഞങ്ങളുടെ മുത്ത് റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടന്നിറങ്ങുന്ന പുണ്യ മദീന, അല്ലാഹുവേ കാണാൻ സൗന്ദര്യമുള്ള മദീന, പറയാ സൗന്ദര്യമുള്ള മദീന, അടുത്ത് ചെന്ന് നിൽക്കുമ്പോ രോമാഞ്ചമുണ്ടായി പോകുന്ന മസ്ജിദ് നബവി, അത് കാണിക്കാറോ ഇവിടെ വന്ന ഒരാളും അള്ളാഹു നീ മരിപ്പിക്കല്ല റബ്ബേ. പഠിച്ചവനെ ഉസ്താറെ നല്ല സ്ഥലമാണ്, ഒരുപാട് ദുആഖിജാബത്തുള്ള സ്ഥലമാണ്, അതുകൊണ്ട് എന്നെ മറക്കല്ലേ എന്ന് പ്രത്യേകിച്ച് പറഞ്ഞ് തൂരസീസക്ക അള്ളാഹുവേ എല്ലാ സന്തോഷവും എല്ലാ നന്മയും നീ ചൊരിഞ്ഞു കൊടുക്കണേ അല്ല. പഠിച്ചവനെ ഈ മാ സലാമത്താക്കി കൊടുക്കണേ അല്ല. റബ്ബേ ഞങ്ങൾ ലോകത്തിൽ നിന്ന് വിട പറയുന്നവരെന്ന് ഞങ്ങൾക്കറിയില്ല റബ്ബേ. അള്ളാഹുവേ ഈമാനില്ലാത്ത മരണം ഞങ്ങൾക്ക് തരല്ലേ അല്ല, ഞങ്ങളെ കാഫിറാക്കി മരിപ്പിക്കല്ലേ അല്ല.
പടച്ചവരെ ഓരോ മഹാന്മാര് മരിച്ച് അവരുടെ മയ്യത്തിനുസ്കാരത്തിന് പാണക്കാട് സഹിതന്മാരെ നേതൃത്വം കൊടുക്കുമ്പോൾ ഞങ്ങൾ മാറിയിരുന്ന് കരഞ്ഞു പോകുന്നുണ്ട് തമ്പുരാനെ. അള്ളാഹുവേ ഞങ്ങളുടെ മയ്യത്തിനുസ്കരിക്കാൻ അഹലു ബൈത്തിൽപ്പെട്ട ഒരാളെങ്കിലും ഒരു കുഞ്ഞിനെങ്കിലും അള്ളാഹുവേ ഞങ്ങൾക്ക് തരണമല്ല, സൈന്യ തരണമല്ല, ഹാസമീകളെ തരണമല്ല, ആരിഫികളെ തരണമല്ല, ആലുമീകളെ തരണമല്ല, ഔലിയാക്കളെ തരണമല്ല. ഞങ്ങളുടെ മയ്യത്ത് പച്ച മണ്ണിനകത്തിറക്കി വെക്കുമ്പോ നിന്റെ ആരിഫികൾ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മഹാഭാഗ്യം ഈ മഹാമിന്റെ കരാമത്തുകൊണ്ട് ഞങ്ങൾ തരണമല്ല. അള്ളാഹുവേ ആരുമില്ലാത്തവരാക്കി ഞങ്ങളുടെ കബറിനെ മാറ്റല്ല അല്ല, ഒരു ഫാത്തിഹ പോലെ കിട്ടാത്ത കബറാക്കി ഞങ്ങളുടെ കബറിനെ മാറ്റല്ല അല്ല. മക്കളും കുടുംബക്കാരും തിരിഞ്ഞു നോക്കാത്ത അള്ളാഹുവേ പടച്ചവരെ ഒരു നന്മയുമില്ലാത്ത കബറാക്കി ഞങ്ങളുടെ കബറിനെ മാറ്റല്ല അല്ല. ഞങ്ങൾ പലരുടെ ഉമ്മയും ഉപ്പയും കബറുകളിലാണ് റബ്ബേ, ഈ ദുആ എത്തിച്ചു കൊടുക്കണേ അല്ല. സുഖമില്ലാത്ത ഉമ്മമാരുപ്പമാരുണ്ടെങ്കിൽ രോഗം മാറ്റിക്കൊടുക്കണേ അല്ല. അള്ളാഹുവേ പടച്ചവനെ ഞങ്ങളുടെ ജീവിതം നീ സന്തോഷത്തിലാക്കണേ അല്ല. ഞങ്ങൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ല. ദയാലുവായ കരുണക്കടനായ സ്നേഹനിധിയായ അള്ളാഹുവേ ഞങ്ങൾ ഒരുപാട് ധിക്കാരം കാണിച്ചിട്ടും ഞങ്ങളെ സ്നേഹിക്കുന്നല്ല, ഒരുപാട് നമസ്കാരം കളാക്കിയിട്ട് ഞങ്ങളെ ഇഷ്ടപ്പെടുന്നല്ല, ഒരുപാട് നന്ദിയോട് കാണിച്ചിട്ടും വീണ്ടും വീണ്ടും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്നല്ല. നീ ഞങ്ങളോട് കോപിക്കല്ല അല്ലാ, ഞങ്ങൾക്ക് നന്ദിയുള്ളവരാകാൻ ഭാഗ്യം തരണേ അല്ല, നിനക്ക് വേണ്ടി ജീവിക്കാൻ തൗഫീഖ് തരണേ അല്ല, നിന്റെ ഖുർആൻ റമദാൻ കഴിഞ്ഞ് മടക്കി വെച്ചവരാക്കല്ലേ അല്ല, മടക്കി വെച്ചവരാക്കല്ലേ അല്ല. സഹോദരിമാർക്ക് മക്കാമത് വരുമ്പോ വസ്ത്രധാരണത്തിന് ശ്രദ്ധിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ല. അല്ലാഹുവേ ഇവിടുത്തെ പൊരുത്തക്കേട് തരലേ അല്ല. ഞങ്ങൾക്ക് യോഗ്യതയില്ല തമ്പുരാന്, ആ പൊരുത്തക്കേട് താങ്ങാൻ ഞങ്ങളെ കൊണ്ട് പറ്റൂല റബ്ബേ. അല്ലാഹുവേ ഈ പാതിരാത്രി ഞങ്ങളുടെ ദുആ നീ തട്ടിക്കളയല്ല, സ്വീകരിക്കണേ അല്ല. അല്ലാഹുവേ ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അവരുടെ മാതാപിതാക്കൾക്ക് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടല്ല. ആസാദിനെ പോലെ ശംസുവിനെ പോലെ ഒരുപാട് ആളുകൾ അവിടെ ജീവിച്ചിരിക്കുന്ന ഉമ്മയും ഉപ്പയും നീ അനുഗ്രഹിക്കണേ അല്ല. പഠിച്ചവന് ഇവിടെ വന്ന മുഴുവൻ ആളുകളുടെ മാതാപിതാക്കൾ അനുഗ്രഹിക്കണേ അല്ല. അള്ളാഹുവേ ദൈവഭാഗ്യവും സ്ഥാപി പ്രത്യേകിച്ച് പറഞ്ഞു പിച്ചയെ മറക്കല്ലേ പറഞ്ഞു ഒരു സ്ഥാപിന്റെ കവർന്ന് സ്വർഗീയ പൂങ്കാവരമാക്കി കൊടുക്കണേ അല്ല. അള്ളാഹുവേ അവരൊക്കെ എത്രയും ദുആ കിട്ടുന്നവരാ, ഞങ്ങൾക്കും ദുആ കിട്ടുന്ന മരണം നൽകണേ അല്ല. ഇവിടെ നിൽക്കുന്ന പ്രിയപ്പെട്ട ഉസ്താദിമാർ, ഈ പ്രായത്തിലും ദീനിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നവർ, ത്യാഗം ചെയ്യുന്നവർ, മരിക്കുന്നതുവരെ ആദർശ ശുദ്ധി കൈവിടില്ല എന്ന് തീരുമാനിച്ചവർ, അള്ളാഹേ അവർക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ല, സ്വർഗം കൊടുക്കണേ അല്ല. അത്യുത്തര ഉസ്താദിനെ പോലെ, കോഴിക്കുട്ടി ഉസ്താദിനെ പോലെ, അള്ളാഹേ പടച്ചവനെ സൂര്യനാ കിടക്കുന്ന കിസോറി ഉസ്താദിനെ പോലെ, തൊഴിൽ ഉസ്താദിനെ പോലെ, അള്ളാഹുവെ പടച്ചവരെ ആ പ്രിയപ്പെട്ട ഉസ്താദിമാർക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ല. ഒരു സ്ഥാപനം പകരം വെക്കാൻ ഞങ്ങളുടെ കയ്യിൽ ആരുമില്ലല്ല, ഞങ്ങളുടെ കയ്യിൽ ആരും മറന്നേ. തന്നെത്ത സ്ഥാനം മുഴുവൻ ഞങ്ങൾക്ക് മറക്കാൻ പറ്റൂല. അള്ളാഹു ശംസിനെ ഞങ്ങൾക്ക് മറക്കാൻ പറ്റൂല. പകരം നിങ്ങൾ ആരെയാണ് മുമ്പിൽ വെക്കാറുണ്ട്? ആരുമില്ല തമ്പുരാനെ, ഞങ്ങളുടെ സ്ഥാനമാർക്ക് ദീർഘായുസ് കൊടുക്കണല്ല. പടച്ചവനെ ഞങ്ങളെ അവർ വിരട്ടിയാലും ചീത്ത വിളിച്ചാലും ആട്ടി ഓടിച്ചാലും ഇറങ്ങിപ്പോവാൻ പറഞ്ഞാലും ഞങ്ങൾ പോലറമ്പ് ആ കാൽ കീഴിൽ കിടന്ന് പൊട്ടിക്കിടന്ന് ജീവിക്കാൻ ഞങ്ങൾക്ക് തോഫീക്ക് നൽകണേ അല്ല. അള്ളാഹു പടച്ചവനെ ഞങ്ങൾ രക്ഷ കൊടുക്കണേ അല്ല. ഞങ്ങൾ പഠിച്ച സ്ഥാപനങ്ങൾ, നിങ്ങൾ ജോലി ചെയ്ത സ്ഥാപനങ്ങൾ, ഞങ്ങൾ പ്രസംഗിച്ച സരസ്വത സ്ഥാപനങ്ങൾ, മദ്രസകൾ, യത്തീംഖാനകൾ, അറബി കോളേജുകൾ, അള്ളാഹു എല്ലാം നീ വളർത്തണേ റബ്ബേ, ഉയർത്തണേ റബ്ബേ. പടച്ചവനെ ഞങ്ങളുടെ നാടുകൊണ്ട് ഇനിയും ഒരുപാട് സ്ഥാപനങ്ങളെ വളർത്തിയെടുക്കാൻ തോഫീക്ക് നൽകണേ അല്ല. ജനങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും, അസൂയാലുകൾ എന്തൊക്കെ, ശത്രുക്കൾ എന്തൊക്കെ മെനഞ്ഞെടുത്താലും, അള്ളാഹുവെ നീ ഞങ്ങളെ വെറുക്കല്ലേ അല്ല, നീ ഞങ്ങളെ ആട്ടി ഓടിക്കല്ലേ അല്ല, നീ ഞങ്ങളോട് പിണങ്ങല്ലേ അല്ല. അള്ളാഹുവെ ഞങ്ങളുടെ കൽബിന്റെ കത്ത് നിന്റെ ഈമാൻ ഉറപ്പിച്ചു തരണേ അല്ല, ഉറപ്പിച്ചു തരണേ അല്ല, ഉറപ്പിച്ചു തരണേ അല്ല. അള്ളാഹുവെ എത്ര പെട്ടെന്നാണ് 30 മിനിറ്റ് കഴിഞ്ഞു പോകുന്നത് പോലെ 30 റമലാന്റെ 30 ദിവസം പോകുന്നത്, ഇത് തിരിച്ചു കിട്ടിയതല്ലോ അല്ല. അള്ളാഹുവേ ഈ കഴിഞ്ഞു പോയത് ഞങ്ങളുടെ ജീവിതത്തിന്റെ അവസാനത്തെ റമദാനാക്കല്ലേ അല്ല. തറാവീഹ് നമസ്കരിക്കാൻ കൊതിയുണ്ട് റബ്ബേ, റമദാനിന്റെ സമയങ്ങളൊക്കെ പോയല്ലോ റബ്ബേ. അള്ളാഹുവേ കഴിഞ്ഞുപോയ റമദാൻ പോലെ ഇനിയും ഞങ്ങൾക്ക് റമദാൻ തരണമല്ല, ഇനിയും റമദാൻ തരണമല്ല. ഞങ്ങളുടെ കുഞ്ഞുമക്കൾക്ക് അപകട മരണം തരണമല്ല, ദുരന്ത ദുരിതം തരണമല്ല. പഠിച്ചവന് ഇവിടെ സി എം ഖാമിന്റെ 25th വാർഷിക സമ്മാനമായി നേർമതിച്ചു കൊടുത്ത് സുഖനീര് വാങ്ങിയ മുഴുവൻ ആളുകൾക്കും അവർക്ക് പൊരുത്തം കൊടുക്കണമല്ല. കേവലം ഒരു സാമ്പത്തിക സമീപനത്തിന് വേണ്ടി മാത്രമല്ല തമ്പുരാനെ, മഖാമിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് നീ അനുഗ്രഹിക്കണമല്ല. ഇവിടെ സഹായിക്കുന്നവർ, നേർച്ചയ്ക്ക് പൈസ നേടുന്നവർ, സ്വരക്കം ചെയ്യുന്നവർ എല്ലാവരെയും നീ അനുഗ്രഹിക്കണമല്ല. പടച്ചവനെ ഇവിടെ ഒരുമിച്ച്
ഉദ്ദേശം കൂടി മുഴുവൻ ആളുകളെ നീ സംരക്ഷിക്കണമല്ല, ജീവിതത്തിൽ സഹായം ഏർപ്പെടുത്തണമല്ല, ആ ചെയ്യാൻ വേണ്ടി എഴുതിക്കൊടുത്ത ലിസ്റ്റുകൾ ഒന്നും വായിച്ചിട്ടില്ലല്ല. അല്ലാഹുവേ, ആരോഗ്യമുള്ള കുഞ്ഞിനു വേണ്ടി, സുഖപ്രസവത്തിന് വേണ്ടി, ക്യാൻസർ മാറാൻ വേണ്ടി, കച്ചവടത്തിന്റെ വറക്കത്തിന് വേണ്ടി, ഗൾഫ് ജീവിതത്തിന്റെ സന്തോഷത്തിന് വേണ്ടി, ഉമ്മാന രോഗം മാറാൻ വേണ്ടി, മരിച്ചു വഴിപ്പാട് കബർ വിശാലമാക്കാൻ വേണ്ടി, അങ്ങനെ ഒട്ടനവധി നമ്പരങ്ങൾ, സങ്കടങ്ങൾ, നടക്കാത്ത മക്കൾ, ചിരിക്കാത്ത മക്കൾ, ചെവികാക്കാത്ത മക്കൾ, അല്ലാതെ ബുദ്ധിയില്ലാത്തവർ, ചങ്ങരയിൽ കെട്ടിയിട്ടിരിക്കുന്നവർ, അല്ലാതെ അങ്ങനെ ഒരുപാട് സങ്കടങ്ങൾ എല്ലാം നിന്റെ മുന്നിൽ ഏൽപ്പിക്കുകയാണ് റബ്ബേ. എല്ലാം നീ പരിഹരിച്ചു കൊടുക്കണേ അല്ലാ. അർഹമ റഹീമായ റബ്ബേ, നാളെ ഈ ഗുരുവിനെ ജിബീറിലേക്ക് പോവാണ്, യാത്രയിൽ വറക്കത്ത് ചൊരിയണേ അല്ല, സന്തോഷം തരണേ അല്ല. രാജാമൊഴിയിലെ ജിമീരി അബ്ദുസ് ഉള്ള അവസരങ്ങളുടെ ജീവിതങ്ങളുടെ പൊരുത്തം ഈ സാധുക്കൾ അതിനെല്ലാം നീ നൽകി.